السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة. أوبريتر ولا أوبريتر ولا أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر شر الأمور محدثاتها وكل محدثة بدعة وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي خلقكم من نفس واحدة وجعل منها زوجها ليسكن إليها، فلما تغشاها حملت حملا خفيفا فمرت به، فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين. صدق الله العلي العظيم، وصدق وبلغ رسوله الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. مرحوم محمد مصلي نبر الله مركدا അമഹാനുഭാവന്റെ 43-ാം മഖാം ഉറൂസിലാണ് നമ്മളൊക്കെ സംഗമിച്ചിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മതപ്രഭാഷണ പരമ്പരയുടെ 2-ാം ദിവസമാണ് ഇന്ന്. ഈ മഹത്തായ വേദിയിൽ പ്രാർത്ഥന നടത്തിയ ആദരണീയരായ പി ടി അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദവർഗൽ, സ്വാഗത ഭാഷണം നടത്തിയ സി പി മമ്മുഹാജി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പിലാങ്കണ്ടി കുഞ്ഞുമുഹമ്മദ് സാഹിബ്, എൻ പി ഖാദർ ഹാജി, പി പി സലാം ഹാജി, അള്ളാഹു എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മഹത്തായ ഇൽമിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന നല്ലവരായ സഹോദരങ്ങളെ, സഹോദരിമാരെ,
ഈ പരിശുദ്ധമായ ഇൽമിന്റെ സദസ് ഒരു സ്വർഗീയ സദസ്സാക്കി അള്ളാഹു സ്വീകരിക്കുകയും നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് കൊണ്ടുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരികയും ശിഷ്ടകാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭക്ഷണം നൽകിയ സുഹൃത്ത് ഇസ്മായിൽ ഖാ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാർ, അള്ളാഹു ആ വീട്ടുകാർക്ക് സ്വർഗീയ ഭക്ഷണം, സ്വർഗീയ പാനീയം, സ്വർഗീയ സുഖങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ രോഗിയായ പിതാവ് അള്ളാഹു പൂർണമായ ശിഫ നൽകുകയും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നൽകുകയും ചെയ്യട്ടെ. അതേപോലെ ഈ മഹത്തായ സദസ്സിലേക്ക് ദുആ കൊണ്ട് വസ്വീയത ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, രോഗികളായ ആളുകൾ, ഗർഭിണികളായ ആളുകൾ, അങ്ങനെ പല ആളുകൾ പല ഉദ്ദേശങ്ങൾ കൊണ്ട് ദുആ കൊണ്ട് വസ്വീയത ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. നമ്മുടെ വിഷയം മാതൃകാ ദമ്പതികൾ എന്നൊരു വിഷയമാണ്. ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും മാതൃകാ യോഗ്യരായി വളരുമ്പോഴാണ് ആ വീടിൽ സ്നേഹവും സംതൃപ്തിയും സന്തോഷവും കളിയാടുന്നത്. അങ്ങനെ വീട്ടിൽ സ്നേഹമുണ്ടാകുമ്പോഴാണ് നമ്മുടെ വീട് സ്വർഗമായി മാറുന്നത്. മഹാന്മാരായ ആലിമീങ്ങൾ നമ്മൾ പഠിപ്പിച്ചതുപോലെ വീട് സ്വർഗമാവാത്തവന് നാല് ആഹാരത്തിനുള്ള സ്വർഗം പ്രയാസമാണ് എന്ന് മഹാന്മാരായ പൂർവസൂരികളായ ആലിമീങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. വീട് സ്വർഗമാവാത്തവൻ, വീട് സ്വർഗമാക്കാൻ സാധിക്കാത്തവൻ, വീട് സ്വർഗമാക്കുക എന്ന് പറയുമ്പോ പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തിലെ സംതൃപ്തിയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിലുള്ള ഇളക്കമാണ് അതിന്റെ ഏറ്റവും പ്രധാന ഘടകം. ഭാര്യയും ഭർത്താവും ഒരു റോൾ മോഡലായി മാറുമ്പോ അത് കണ്ടിട്ടാണ് മക്കള് വളരുക. ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന മക്കൾ അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുകയും ആ വീട് സ്വർഗമായി മാറുകയും ഇങ്ങനെ ഓരോ വീടുകൾ പരിശുദ്ധ ദീൻ പഠിപ്പിച്ചതുപോലെ ഓരോ വീടുകളും മാതൃകാ യോഗ്യരായ മാതാപിതാക്കളിലൂടെ ദമ്പതികളിലൂടെ ഇസ്ലാമിക് ചിട്ടയോടുകൂടെ വളർന്നു വരുമ്പോൾ ഒരു നാട് തന്നെ ഐക്യത്തിന്റെ, അതേപോലെ സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ പ്രതീകമായി ഒരു നാട് തന്നെ മാറും എന്നതിൽ സംശയമില്ല. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം നമ്മുടെ വീട്, നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണമെങ്കിൽ രണ്ടുപേരും മാതൃകാ യോഗ്യരായ ആളുകളായി മാറണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളൊക്കെ പലവരും പല തവണ കേട്ടതാണ് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം തന്റെ ഭരണസമയത്ത് അവസാന രണ്ടു വർഷങ്ങളിലൊക്കെ രാത്രി ഒരു സെക്കൻഡ് പോലും കിടന്നുറങ്ങാതെ സാമൂഹിക സേവനം ചെയ്തു എന്നത്. രാത്രി സമയങ്ങളിൽ ഒരു സെക്കൻഡ് പോലും കിടന്നുറങ്ങാതെ സമുദായത്തിന്റെയും നാട്ടുകാരുടെയും പ്രയാസങ്ങൾ മനസ്സിലാക്കാനും അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാനും വേണ്ടി അവസാനത്തെ രണ്ട് വർഷം രാത്രി ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ രാത്രി വീട് വീടാന്തരം ക്ഷേമാശ്ചര്യങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് നമ്മളൊക്കെ പല പ്രാവശ്യം കേട്ടതുപോലെ ഒരു വീട്ടിൽ നിന്ന് പാലിലേക്ക് വെള്ളം ചേർക്കാൻ ഉമ്മ പറഞ്ഞതും അത് കേട്ടപ്പോ ഇല്ല, അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, വഞ്ചിക്കരുത്, ജനങ്ങളെ പറ്റിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഉമ്മ, അതുകൊണ്ട് ഞാൻ ചെയ്യൂല എന്ന് ഒരു മകൾ പറയുന്നത് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കാനിടയായത്. ഉമ്മ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങ് മദീനയിലല്ലേ, നമ്മൾ ഈ പാലിൽ വെള്ളം ചൊറുക്കുന്നത് കാണൂലല്ലോ. അമീറുൽ മുഅ്മിനീൻ കണ്ടില്ലെങ്കിലും എല്ലാം കാണുന്ന സർവശക്തനായ അല്ലാഹു പാലിലേക്ക് വെള്ളം ചേർക്കുന്നത് കാണുമല്ലോ എന്ന ആ ഒരു ഉമ്മയെ തിരുത്തി കൊടുക്കുന്ന ഒരു മകളെ കണ്ടപ്പോ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകമായൊരു സ്നേഹം, പ്രത്യേകമായൊരു വാത്സല്യം, പ്രത്യേകമായൊരു താല്പര്യം ആ വീട്ടുകാരോട് വരികയും ആ വീട് മാർക്ക് ചെയ്ത് ആ വീട് പ്രത്യേകം ശ്രദ്ധിക്കുകയും രാത്രി നേരെ വീട്ടിലേക്ക് ചെന്ന് തന്റെ മക്കളെ വിളിച്ചിട്ട്, കല്യാണം കഴിക്കാനുള്ള മക്കളെ വിളിച്ചിട്ട് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നിങ്ങളിൽ ഇങ്ങനെ ഒരു പെണ്ണ് ഞാൻ ഇന്ന് കേൾക്കാനിടയായി, സച്ചരിതയായ അല്ലാഹുവിനെ പേടിക്കുന്ന ഉമർ കണ്ടില്ലെങ്കിലും അമീറുൽ മുഅ്മിനീൻ കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ടല്ലോ. ഫഇല്ലം തകും തറാ ഫഇന്നഹു യറാ, ഉമ്മ അമീറുൽ മുഅ്മിനീൻ കണ്ടില്ലെങ്കിലും അല്ലാഹു നമ്മെ കാണുന്നുണ്ടല്ലോ എന്ന രീതിയിൽ സച്ചരിതയായ സ്വാലിഹത്തായ അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണ് എന്നാലെന്റെ വീട്ടിലുണ്ട്, നിങ്ങൾ കല്യാണം കഴിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാൾ ആസിം റളിയല്ലാഹു അൻഹു അവർ ഏറ്റെടുക്കുകയും എന്നിട്ട് ആ സഹോദരിയെ കല്യാണം കഴിക്കുകയും ചെയ്തു എന്നതാണ്. കല്യാണത്തിന്റെ സമയങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയോ സൗന്ദര്യമോ അല്ലെങ്കിൽ അഭിമാനമോ തറവാടോ ഒന്നുമല്ല, ക്വാളിറ്റിയാണ്. കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന പെണ്ണ് അവൾ എത്രത്തോളം സച്ചരിതയാണ് എന്നതാണ് പരിശുദ്ധ ദീൻ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന വഴി. കല്യാണം കഴിക്കുമ്പോ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി ദീനീയായ വിഷയങ്ങളിൽ, ആത്മീയമായ വിഷയങ്ങളിൽ എത്രത്തോളം ശ്രദ്ധയുണ്ട് എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ച ക്വാളിറ്റി. അതാണ് അതായിരുന്നു പണ്ടൊക്കെ കല്യാണ സമയങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നത്. പക്ഷേ ഇന്നെന്തോ ബിസിനസ് പോലെ, കച്ചവടം പോലെ, ഒരു ബിസിനസ്സായി, ഒരു കച്ചവടമായി നമ്മുടെ കല്യാണ മാമാങ്കങ്ങൾ നടക്കുമ്പോ അതിന്റെ പരിണിത ഫലമായി അതിന്റെ ഭവിഷ്യത്തും നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉപ്പ ഞങ്ങൾക്കത് മതി, ഞാൻ കല്യാണം കഴിച്ചോളാം. വലിയ ഒരു ഖലീഫയുടെ, ഇരുപതോളം സാമ്രാജ്യങ്ങളുടെ അധിപനായ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും പ്രഗത്ഭനായ, ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത, പകരം വെക്കാനില്ലാത്ത ഒരു നീതിമാനായ ഒരു മകന്റെ ജന്മം നൽകാൻ കഴിഞ്ഞത് ആ സ്വാലിഹത്തായ ഉമ്മയിൽ നിന്നായിരുന്നു. അവരാണ് മഹാനായ ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. വലിയ ഒരു രാജകുടുംബത്തിൽ പിറക്കുകയും വലിയ അഭിമാനിയായി ആഡംബരത്തോടെ ജീവിച്ച അമവി കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു മഹാനായ ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നുണ്ട്. ഒരു 36-ാമത്തെ വയസ്സിലോ അദ്ദേഹം പരിശുദ്ധമായ ദീനിന്റെ കാവൽഭടനായി, ഖലീഫയായി, അമീറുൽ മുഅ്മിനീനായി, ഇരുപതോളം സാമ്രാജ്യങ്ങളുടെ അധിപനായി ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ഖലീഫമാരും അവിടെയുണ്ടായിരുന്ന അമീർമാരും ദൂർത്തിലും പ്രത്യേകമായി അഴിമതിയിലും പിന്നെ സ്വജനപക്ഷപാതം, അതേപോലെ സമ്പത്തൊരുമിച്ച് കൂട്ടൽ ആർഭാടങ്ങൾ, ഇങ്ങനെയൊക്കെ ആടിത്തിമിർത്ത് ജീവിച്ചിരുന്ന ഒരു രാജകുടുംബത്തിൽ നിന്ന് മഹാനായ ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് നിർണയിക്കപ്പെടുകയാണ്. ഇങ്ങനെ നിർണയിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അദ്ദേഹം ആദ്യം വിളിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ആഡംബരങ്ങളും ഈ ആർഭാടങ്ങളും ഈ സൗകര്യങ്ങളും
സമ്പാദ്യങ്ങളും എല്ലാം വിളിച്ചറിഞ്ഞ് ഞാനിതാ ദീനിന്റെ അള്ളാഹുവിന്റെ ദീനിന്റെ കാവൽപടനായി, ദീനിന്റെ കാവൽക്കാരനായി, നല്ലൊരു മുഅ്മിനായി, നല്ലൊരു സ്വാലിഹായി ആത്മീയ മേഖലയിൽ ഞാൻ ജീവിക്കാൻ പോവുകയാണ്. എന്റെ സമ്പാദ്യങ്ങൾ ഞാൻ ത്യജിക്കുകയാണ്. എല്ലാം ഞാൻ ദീനിന് വേണ്ടി സംഭാവന ചെയ്യുകയാണ്. ഇനി മുതൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് മുതൽ ഞാൻ ഇനി ആർഭാടങ്ങളുടെ പിന്നാലെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് പറയുന്നു, നിനക്ക് സുഖലോലുപതയാണ് വേണ്ടതെങ്കിൽ, നിനക്ക് സുഖങ്ങളാണ് വേണ്ടതെങ്കിൽ ഞാൻ നിന്നെ തലാഖ് ചൊല്ലിത്തരാം. അദ്ദേഹത്തിന്റെ ഭാര്യ ആ ഭാര്യയുടെ നാല് ആങ്ങളമാർ ഖലീഫമാരായിരുന്നു. അബ്ദുൽ മലിക്കിന്റെ മകളാണ് ഫാത്തിമ, രാജാവിന്റെ മകളാണ്. ആങ്ങളമാർ രാജാക്കന്മാരാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഭർത്താവ് രാജാവാണ്. ഖലീഫ അബ്ദുൽ മലിക്കിന്റെ മകൾ ഈ ഫാത്തിമയുടെ നാല് സഹോദരങ്ങളും ഖലീഫമാരായിരുന്നു. ഭർത്താവും ഖലീഫ. ഇങ്ങനെ വലിയ ഒരു ഉന്നതമായ തറവാടിൽ, ഉന്നതമായ രാജകുടുംബത്തിൽ അഭിമാനത്തോടെ വലിയ ഒരു തറവാടിത്തമുള്ള ഒരു സഹോദരി ഭാര്യയെ വിളിച്ചുകൊണ്ടാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ ഇതാ ആത്മീയ മേഖലയിലേക്ക് ഇറങ്ങുകയാണ്. എനിക്ക് ദുനിയാവ് വേണ്ട, ഞാൻ ആഖിറമാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണം. അതുകൊണ്ട് നിനക്ക് സുഖലോലുപത, നിനക്ക് സൗകര്യവും സമ്പാദ്യവും സുഖങ്ങളുമാണ് വേണ്ടതെങ്കിൽ ഞാൻ നിന്നെ തൊലാക്ക് ചെല്ലാം. ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലി മൊഴി ചൊല്ലി ഞാൻ ഒഴിവാക്കി തരാം. നീ നല്ല രാജാക്കന്മാരെ ഖലീഫമാരെ കല്യാണം കഴിച്ച് സുഖത്തോടുകൂടി ജീവിച്ചോളൂ എന്ന് പറയുമ്പോൾ നല്ല സ്വാലിഹത്തായ ദീനീ ബോധമുള്ള ആ ഭാര്യ തൻ്റെ ഭർത്താവിനോട് പറയുന്നത്, നിങ്ങൾക്ക് നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ആഖിറത്തിലെ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കാനുമാണ് ആഗ്രഹമെങ്കിൽ ഞാനും അത് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. എനിക്കിവിടുത്തെ സുഖലോലുപത വേണ്ട, എനിക്കിവിടുത്തെ ആഡംബരങ്ങൾ വേണ്ട, എനിക്ക് രാജകീയ കുടുംബങ്ങളുടെ പ്രൗഢി എനിക്ക് വേണ്ട. എനിക്ക് അങ്ങ് തിരഞ്ഞെടുക്കുന്ന, അങ്ങ് സെലക്ട് ചെയ്യുന്ന, അങ്ങ് ആഗ്രഹിച്ച ആ ഉഖർവിയായ പാരത്രികമായ വിജയം മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യയും ഭൗതിക സുഖങ്ങൾ വെടിഞ്ഞ് ആത്മീയ മേഖലയിലേക്ക് ഇറങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു ഭാര്യയുടെ ക്വാളിറ്റിയാണിത്, നല്ലൊരു ഭാര്യയുടെ വിശേഷണമാണിത്, നല്ലൊരു ഭാര്യയുടെ പ്രത്യേകതയാണിത്. തൻ്റെ ഭർത്താവ് ആത്മീയ മേഖലയിലേക്ക് തിരിയുമ്പോൾ തൻ്റെ ഭാര്യയോടൊരു ചോദ്യം ചോദിക്കുകയാണ്, നിനക്ക് സുഖമാണ്, സുഖങ്ങളാണ്, ആർഭാടങ്ങളാണ് വേണ്ടതെങ്കിൽ ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലി ഏതെങ്കിലും വലിയ രാജാക്കന്മാരെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാമെന്ന് പറയുമ്പോൾ, വേണ്ട, എനിക്ക് അങ്ങ് മതി, അങ്ങ് തെരഞ്ഞെടുക്കുന്ന ആഹ്റം മതി എന്ന് പറഞ്ഞ് തന്റെ സുഖങ്ങൾ വലിച്ചെറിഞ്ഞ് ആത്മീയ ലോകത്തേക്ക് കടന്നു പോകുന്ന മഹതിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് അദ്ദേഹം തന്റെ ഭാര്യയോട് പറയുന്നു, എന്നാൽ ആദ്യമായി എനിക്ക് നിന്നോട് ആവശ്യപ്പെടാനുള്ളത് നിന്റെ കഴുത്തിലെ മാലയാണ്. രാജാവിന്റെ മകളായതുകൊണ്ടും ആങ്ങളമാർ വലിയ ഭരണാധികാരികളായതുകൊണ്ടും കോടിക്കണക്കിന് രൂപ വില വരുന്ന നല്ല രത്നത്തിന്റെയും സ്വർണത്തിന്റെയും മാല മഹദിയായ ഫാത്തിമ എന്ന് പറയുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹയുടെ അനുഭവിന്റെ ഭാര്യ ധരിച്ചിരുന്നു. ആ ഭാര്യയോട് ആദ്യം പറഞ്ഞു, നിന്റെ ഈ ഒരു സ്വർണാഭരണം, രത്നങ്ങളും പവിഴങ്ങളും പൊതിച്ചിട്ടുള്ള ഈ കോടിക്കണക്കിന് രൂപ വിലവധിക്കുന്ന ഈ ഒരു ആഭരണം നിന്റെ പിതാവ് നിനക്ക് തന്നത് പിതാവിന്റെ കയ്യിൽ നിന്നുള്ള സമ്പത്ത് കൊണ്ടല്ല, പിതാവിന്റെ വരുമാനത്തിൽ നിന്നല്ല, ഇത് ജനങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പാദ്യങ്ങൾ നിന്റെ പിതാവ് രാജാവ് എന്ന രീതിയിൽ, ഖലീഫ എന്ന രീതിയിൽ അതിൽ നിന്ന് ജനങ്ങളുടെ അവകാശത്തിൽ നിന്ന് എടുത്ത ഈ മാലയായതുകൊണ്ടും ആഭരണമായതുകൊണ്ടും ഇതൊരിക്കലും നമ്മൾക്ക് അവകാശപ്പെട്ടതല്ല. ഞാനിത് ബൈത്തുൽ മാലിലേക്ക്, പൊതു ഖജനാവിലേക്ക് ഞാൻ നൽകാൻ പോവുകയാണ്, എന്താണ് നിന്റെ അഭിപ്രായം? അപ്പോഴാണ് മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കൊടുത്തോളൂ, എനിക്ക് പ്രശ്നമല്ല, പരിശുദ്ധമായ ദീനിന് വേണ്ടി, ദീനിന്റെ ബൈത്തുൽ മാലിലേക്ക് വേണ്ടി, ഖജനാവിലേക്ക് വേണ്ടി ഈ ഒരു സ്വർണ്ണാഭരണം നൽകുന്നതിൽ എനിക്ക് യാതൊരു വിരോധമില്ല, നിങ്ങൾ നൽകിക്കോളൂ എന്ന് പറയുകയും മഹദിയുടെ ആ സ്വർണ്ണാഭരണം ബൈത്തുൽ മാലിലേക്ക് ആദ്യം തന്നെ തന്റെ ഭാര്യയുടെ ഈ ഒരു ആഭരണം കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഈ ഒരു ആഭരണം മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാലിലേക്ക് കൊണ്ടുപോവുകയാണ്. പറഞ്ഞു വന്നത് മാതൃകായോഗ്യരായ രണ്ട് ദമ്പതിമാരുടെ കഥകളാണ്. എങ്ങനെയാണ് ഒരാൾ സ്വാലിഹീങ്ങളാകുന്നത്, എങ്ങനെയാണ് സ്വാലിഹീങ്ങളായ മക്കളുണ്ടാകുന്നത്,
എങ്ങനെയാണ് കുടുംബജീവിതം സന്തോഷത്തോടെ സംതൃപ്തിയോടെ മുന്നോട്ട് കൊണ്ടുപോവാൻ നമ്മൾക്ക് സാധിക്കുന്നത്, ഏത് വിധത്തിലാണ്? മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 2.5 വർഷമാണ് ജീവിച്ചത്. അദ്ദേഹത്തിന്റെ ഭരണം 2.5 വർഷമായിരുന്നു. 40 വയസ്സിന് മുമ്പേ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. 40 വർഷം വരെ ജീവിച്ചിട്ടില്ല. 2.5 വർഷമാണ് അദ്ദേഹം ഭരിച്ചത്. പക്ഷേ ആ 2.5 വർഷം ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഒരുപാട് നൂറ്റാണ്ടിന്റെ കഥകൾ, ഒരുപാട് നൂറ്റാണ്ടിന്റെ പാഠങ്ങൾ, ഒരുപാട് നൂറ്റാണ്ടിന്റെ അനുഭവങ്ങൾ ശേഷം വരുന്ന ഭരണാധികാരികൾക്ക്, അദ്ദേഹത്തിന്റെ കീഴിലുള്ള പ്രജകൾക്ക് നൽകിക്കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ ഖജനാവിന്റെ സൂക്ഷിപ്പുകാരൻ, അദ്ദേഹത്തിന്റെ ആ ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരൻ ഭാര്യയുടെ സമീപത്തേക്ക് കടന്നു വരുന്നത്. ഭാര്യയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്വർണമാല ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹം നൽകിയ, ഭർത്താവ് നൽകിയ സ്വർണമാല ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാനത് നിങ്ങൾക്ക് നൽകട്ടെ, നിങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയില്ലേ, ഭർത്താവ് മരിച്ചുപോയില്ലേ, ഇനി ഞാൻ ആ സ്വർണമാല ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോഴാണ് അതേ മഹദിയായ ഫാത്തിമ ബീവി പറയുന്നത്, മാ കുന്തു ലിഉതിയഹു ഹയ്യൻ വഅസീഹി മയ്യിത, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ എന്റെ ഭർത്താവിനെ അംഗീകരിക്കുകയും എന്നിട്ട് ഭർത്താവ് മരിച്ചപ്പോ ഭർത്താവ് വേണ്ട എന്ന് പറഞ്ഞ ഈ ഒരു ആഭരണം ഞാൻ സ്വീകരിക്കുകയോ എന്ന് പറഞ്ഞിട്ട് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ ആഭരണം സ്വീകരിക്കാതെ ബൈത്തുൽ മാലിലേക്ക് തന്നെ നൽകിയത്. നമ്മളൊക്കെ പഠിക്കേണ്ട പാഠമാണിത്, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട പാഠമാണിത്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഒരു ആഭരണം തന്റെ ഭർത്താവിന്റെ വഫാത്തിന്റെ ശേഷം നിങ്ങൾക്ക് തന്നെ ഞാൻ നൽകാമെന്നൊരു ബൈത്തുൽ മാലിന്റെ ഖജനാവിന്റെ സൂക്ഷിപ്പുകാരൻ പറയുമ്പോഴേക്കും എനിക്ക് വേണ്ട, എന്റെ ഭർത്താവ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞത് ഇനി ഞാൻ ഉപയോഗിക്കൂല എന്ന് പറഞ്ഞിട്ട് ബൈത്തുൽ മാലിലേക്ക് തന്നെ തിരിച്ചു നൽകുന്ന ഒരു മാതൃകായോഗ്യയായ ഒരു ഭാര്യ, ആ ഭാര്യയിൽ നിന്നാണ് നമ്മുടെ ഭാര്യമാര് പാഠം പഠിക്കേണ്ടത്. ആ ഭാര്യയിൽ നിന്നാണ് കുടുംബബന്ധത്തിന്റെ കഥകൾ നമ്മൾ പഠിക്കേണ്ടത്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന ലിമാ കാന യർജുല്ലാഹ വല്യൗമൽ ആഖിർ. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ലഖദ് കാന ലകും ഫീ റസൂലില്ലാ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ മാതൃകയുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാരിൽ മാതൃകയുണ്ട്, ഹബീബിന്റെ മക്കളിൽ, ഹബീബിന്റെ പേരക്കുട്ടികളിൽ, ഹബീബിന്റെ സ്വഹാബാക്കളിലും നമ്മൾക്ക് മാതൃകയുണ്ട്. അള്ളാഹുവിന്റെ കോടതിയിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, നാളെ മഹ്ശറാലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും പരിശുദ്ധ ഹബീബിന്റെ മാതൃകയാണ്, ഹബീബിന്റെ ദാമ്പത്യ ജീവിതമാണ്, മഹാന്മാരായ സ്വഹാബാക്കളുടെ താബീ താബീങ്ങളുടെ അഹ്ലു ബൈത്തിന്റെ മാതൃകയാണ് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതിൽ നിന്നാണ് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ചില ഭാര്യമാർ, ചില ഭർത്താക്കന്മാർ എന്നും കുടുംബത്തിൽ പ്രശ്നമാണ്, എപ്പോഴും പ്രശ്നങ്ങളാണ് ഉടലെടുക്കുന്നത്. ഇതാ അല്ലാഹു തആല ഒരു കുടുംബത്തെ ഇഷ്ടപ്പെട്ടാൽ അദ്ഖല അലൈഹിമുർ റിഫ്ഖ, ആ കുടുംബത്തിൽ നിന്നും നല്ല സൗമ്യമായ പെരുമാറ്റമായിരിക്കും ഭാര്യയുടേത്, ഭർത്താവിൻ്റെതെന്ന് പരിശുദ്ധ റസൂലുള്ളാ. അല്ലാഹുവിനൊരു കുടുംബം ഇഷ്ടമാണെങ്കിൽ എങ്ങനെയാണ് അല്ലാഹു ഒരു കുടുംബത്തെ ഇഷ്ടപ്പെടുന്നത്? ഭർത്താവിനെയും ഒരു ഭാര്യയെയും ഒരു ദമ്പതികളെ എങ്ങനെയാണ് അല്ലാഹു ഇഷ്ടം വെക്കുന്നത്, പ്രിയം വെക്കുന്നത്? കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു ഭർത്താവിന്റെ ലക്ഷ്യം, എന്റെ ഗുഹ്യാവയവങ്ങളെ എന്റെ കണ്ണിന് ഹറാമിൽ നിന്ന് നിയന്ത്രിക്കാനാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് എന്ന് ഭർത്താവും ഭാര്യയും വിചാരിച്ച് ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ ബാറകല്ലാഹു ലഹു ഫീഹാ, അവൾക്ക് അവനിലും അവളിലും അല്ലാഹു തആല ബറക്കത്ത് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു ഭർത്താവ് പെണ്ണാലോചിക്കുകയാണ്, ഒരു ചെറുപ്പക്കാരൻ പെണ്ണാലോചിക്കുകയാണ്. ആലോചിക്കുമ്പോ
പെണ്ണിന്റെ സൗന്ദര്യമാണ്, പെണ്ണിന്റെ സൗന്ദര്യമാണ്, പെണ്ണിന്റെ സമ്പത്താണ്, പെണ്ണിന്റെ സ്ഥാനമാനങ്ങളാണ്, പെണ്ണിന്റെ പഠനമാണ് ലക്ഷ്യമെങ്കിൽ അതൊന്നുമല്ല. ലക്ഷ്യം ഭൗതികമാണ്, ഭൗതികമായ സുഖങ്ങളാണെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവൂല എന്നത് യാഥാർത്ഥ്യമാണ്. അനുഭവിച്ച പാഠങ്ങളാണ് നമ്മളൊക്കെ നമ്മളൊക്കെ പഠിച്ച മനസ്സിലാക്കിയ വിഷയങ്ങളാണത്. നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് പെണ്ണിന്റെ ഭാര്യയുടെ വീടിന്റെ വലിപ്പം നോക്കി, ഉപ്പയുടെ സമ്പാദ്യങ്ങളും വരുമാനങ്ങളും നോക്കി, പെണ്ണിന്റെ സൗന്ദര്യം നോക്കി, പെണ്ണ് എത്ര വരെ പഠിച്ചിട്ടുണ്ട്, ഡോക്ടറാണോ എഞ്ചിനീയറാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ ആ കല്യാണം നിങ്ങൾക്കൊരു പക്ഷേ സംതൃപ്തി നൽകിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരാൾ തന്റെ ഗുഹയാവയവങ്ങൾ ഇനി ഹറാമിൽ പോവാൻ പാടില്ല, എന്റെ കണ്ണുകൾ ഹറാമിൽ പോവാൻ പാടില്ല എന്ന ചിന്തയോടെ, എന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയണമെന്ന ചിന്തയോടെ ഒരാൾ കല്യാണം കഴിച്ചാൽ ബാറക്കല്ലാ, അള്ളാഹു ആ പെണ്ണിൽ അവന് ബറക്കത്ത് നൽകുമെന്നും ആ പെണ്ണിന് അവനിൽ ബറക്കത്ത് നൽകുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ അറാദല്ലാഹു ബി അഹ്ലി ബൈത്തിൻ ഖൈറാ, അള്ളാഹു ഒരു കുടുംബത്തിൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഒരു വീട്ടിൽ അല്ലാഹു തആല ഖൈറാണ് നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ഖല അലൈഹിമുർ റിഫ്ഖ, ആ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിലുള്ള സ്വഭാവം സൗമ്യമായിരിക്കും, പരസ്പരം പോരടിക്കൂല എന്നും ഭാര്യയും ഭർത്താവും പ്രശ്നമുണ്ടാക്കൂല. ഭർത്താവ് വീട്ടിലെത്താൻ കാത്തിരിക്കുകയാണ് ഭാര്യ, എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ, എന്തെങ്കിലും വിഷയം പറഞ്ഞ് ഭർത്താവിനെ വേദനിപ്പിക്കാൻ. അള്ളാഹു ഒരാളെ ഒരു ദാമ്പത്യ ജീവിതത്തിലെ ഭർത്താവിനോ ഭാര്യയ്ക്കോ നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനൊരു സ്വഭാവത്തിൽ നിന്ന് നമ്മുടെ ഭാര്യ മാറിക്കിട്ടും, അതേപോലെ ഭർത്താവും മാറിക്കിട്ടും. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മഹദിയായ ആയിഷ ബി റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ആയിഷ ബീവിയെ ഒന്ന് മയത്തോടെ പെരുമാറണം, ഒന്ന് സൗമ്യമായി പെരുമാറണം, നല്ല രിഫ്കോടുകൂടി നല്ല സമാധാനത്തോടുകൂടി പെരുമാറണം ആയിഷ. കാരണം ഫഇന്നല്ലാഹ ഇദാ അറാദ ബി അഹ്ലി ബൈത്തിൻ ഖൈറാ, അള്ളാഹു ഒരു കുടുംബത്തിൽ നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദല്ലഹും അലാ ബാബിൽ റിഫ്ഖി, മയത്തിന്റെ ബാബിൽ മയത്തിന്റെ ബാതിൽ, മയത്തിന്റെ സൗഹാർദ്ദത്തിന്റെ സൗമ്യതയുടെ നല്ല സന്തുഷ്ടിയുടെ സംതൃപ്തിയുടെ വാതിൽ അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലെയും കഥകൾ അത് തന്നെയാണ്, നമ്മുടെ കുടുംബത്തിലെയും അവസ്ഥ തന്നെയാണ്. ഒരു കുടുംബത്തിൽ അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാര്യയും ഭർത്താവും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും, സഹകരണം ഉണ്ടാകും, പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാവൂല. ചെറിയ ചെറിയ കാര്യത്തിന്റെ പേരിൽ ഭാര്യ പിണക്കമുണ്ടാക്കൂല, ഭർത്താവ് പിണക്കമുണ്ടാക്കൂല. രണ്ടുപേരും ഒന്നിച്ചിട്ട് പ്രശ്നങ്ങളില്ലാതെ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണുമ്പോ, എന്തെങ്കിലും ന്യൂനതകൾ കാണുമ്പോ രണ്ടുപേരും കണ്ണു ചുമ്മി, രണ്ടുപേരും മൈൻഡ് ചെയ്യാതെ, രണ്ടുപേരും അത് പെട്ടെന്ന് ളഞ്ഞുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന കുടുംബത്തിൽ അല്ലാഹു ഖൈറ് നൽകി എന്നതിന്റെ ലക്ഷണമാണത്. അല്ലാതെ പിണക്കങ്ങളും തർക്കങ്ങളും പ്രശ്നങ്ങളും അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും അസംതൃപ്തിയുമുള്ള കുടുംബത്തിന്റെ അവസ്ഥ അല്ലാഹു ആ കുടുംബത്തിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ്. അല്ലാഹു ചില ആളുകൾക്ക് അങ്ങനെ പരീക്ഷണം നൽകിയേക്കാം. നല്ല സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളായ ഭർത്താക്കന്മാർക്ക് അല്ലാഹു ഒരുപക്ഷേ നല്ല ഒരിക്കലും നല്ല സൗമ്യതയോടെ പെരുമാറാത്ത, ബുദ്ധിമുട്ടിക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭാര്യയെ അള്ളാഹു പരീക്ഷണമായി നൽകിയേക്കാം. അങ്ങനെയുണ്ട് ചില ഭാര്യമാർ എന്നും പ്രശ്നക്കാരായിരിക്കും. എത്ര സൗമ്യമായി പെരുമാറിയാലും നന്നാവൂല, എത്ര മാന്യമായി പെരുമാറിയാലും തൃപ്തരാവൂല. എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങൾ അതിൽ കയറി പിടിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭാര്യമാർ, അതല്ലാഹു ചില ആളുകളുടെ തലയിൽ കെട്ടിവെക്കുകയാണ്. ചില മുഅ്മിനീങ്ങൾക്ക് അത് ഖൈറാണ്, അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ. അങ്ങനെ ഭാര്യയിലൂടെയുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു നൽകും. ഈ ഭാര്യയുടെ ഈ വൃത്തികെട്ട സ്വഭാവം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സ്വഭാവം ഉൾക്കൊള്ളാൻ കഴിയാതെ ഭാര്യയോടൊരു പരിധിവരെ
എല്ലാം ക്ഷമിച്ചുകൊണ്ട് എന്റെ ഭാര്യയല്ലേ, അള്ളാഹുവിന്റെ അമാനത്തിൽ ഞാൻ സവ്വജ്തുക വങ്കഹ്തുക എന്ന് തന്റെ ഭാര്യയുടെ പിതാവ് പറഞ്ഞപ്പോ ഖബൽതു മിൻക നികാഹഹ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുകയും എന്നിട്ട് തന്റെ ഭാര്യയായി തന്റെ കൂടെ വരികയും ചെയ്ത എന്റെ പെണ്ണാണല്ലോ, ക്ഷമിക്കുകയല്ലാതെ വേറെ വഴിയില്ലല്ലോ എന്ന് മനസ്സിലാക്കി തന്റെ ഭാര്യയുടെ എല്ലാ മോശപ്പെട്ട സ്വഭാവങ്ങളും കണ്ട് ഭാര്യയുടെ പരാതികളിലെല്ലാം ക്ഷമിച്ചു നിൽക്കുമ്പോ അള്ളാഹു അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നും അത് കാരണം അള്ളാഹു അയാളുടെ ദരജകളും സ്ഥാനങ്ങളും അധികരിപ്പിച്ചു കൊടുക്കുമെന്നും മഹാന്മാരായ ആലിമീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് അള്ളാഹു പരീക്ഷണമായിട്ട് നൽകുകയാണിത്. ചില ആളുകൾക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഒരിക്കലും സഹകരിക്കാൻ പറ്റാത്ത എന്നൊന്നും പ്രശ്നക്കാരിയായ ഭാര്യമാരെ അള്ളാഹു ചില പുരുഷന്മാർക്ക്, ചില മുഅ്മിനീങ്ങളായ, ചില സാലിഹീങ്ങളായ ആളുകൾക്ക് വരെ അള്ളാഹു നൽകിയേക്കാം. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി അതിൽ പ്രശ്നത്തിന് തിരിച്ചങ്ങോട്ട് പ്രതികരിക്കാതെ, തിരിച്ചങ്ങോട്ട് പ്രശ്നമാക്കാതെ ക്ഷമിക്കുകയും അങ്ങനെ ക്ഷമിക്കുന്നത് കാരണം നമ്മൾക്ക് അള്ളാഹു തആല ഒരുപാട് ദോഷങ്ങളും ഒരുപാട് മഹത്വം ദോഷങ്ങളെ പുറത്തു തരികയും ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹു നൽകുകയും ചെയ്യുമെന്ന് മഹാന്മാരായ ആലിമീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ 20 വർഷമാണ് ഞാൻ ജീവിച്ചത്. ഭാര്യയുടെ കൂടെ 20 വർഷമാണ് ഞാൻ ജീവിച്ചത്. അഥവാ 20 വർഷം കഴിഞ്ഞ് തൻ്റെ ഭാര്യ മരിച്ചു പോയപ്പോ, തൻ്റെ ഭാര്യ 20 വർഷം കഴിഞ്ഞ് മരിച്ചു പോയപ്പോ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഇരുപത് വർഷം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ പിണങ്ങിയിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റുന്ന എത്ര ഉത്സാഹന്മാരുണ്ട് ഇവിടെ. 2 വർഷമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ പിണങ്ങിയിട്ടില്ല, ഇതുവരെ ഒന്ന് ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന എത്ര ഭർത്താക്കന്മാർ. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, 20 വർഷം ഞങ്ങൾ ജീവിച്ചിട്ട് ഒരു പ്രശ്നം പോലും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. എന്റെ മകന്റെ ഉമ്മയായ എന്റെ ഭാര്യയ്ക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ എന്ന് മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പോഴാണ് ആളുകൾ ചോദിച്ചത്, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം, 20 വർഷമായി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ചിട്ട് ഒരു പ്രശ്നം പോലും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല, ഒരു തർക്കം പോലും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. അതെങ്ങനെ സംഭവിച്ചു? അത്ഭുതം, അതെങ്ങനെ സംഭവിച്ചു? 20 വർഷം കൂടെ ജീവിച്ചിട്ട് രണ്ടുപേർക്കിടയിൽ ഒരു പ്രശ്നമോ തർക്കമോ പിണക്കമോ ഉണ്ടായിട്ടില്ലെന്നോ? അതെ, അതിന് കാരണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഞാൻ ദേഷ്യപ്പെട്ടാൽ, എനിക്ക് ദേഷ്യം വന്നാൽ എന്റെ ഭാര്യ അതിന് തിരിച്ചെന്നോട് മറുപടി പറയുന്നതിന് പകരം, തിരിച്ച് പ്രതികരിക്കുന്നതിന് പകരം എന്റെ ഭാര്യ എന്റെ കൂടെ കൂടി എന്നെ സമാധാനിപ്പിക്കുകയും എന്നെ ചിരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്റെ ഭാര്യ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭാര്യയുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യൂനതകളോ കുറവുകളോ കാണുമ്പോൾ ഞാനെങ്ങാനും ദേഷ്യപ്പെട്ടാൽ തിരിച്ച് എന്നോട് കയർക്കാതെ, തിരിച്ചെന്നോട് ദേഷ്യപ്പെടാതെ എൻ്റെ ഭാര്യ എന്നെ ചിരിപ്പിക്കുമായിരുന്നു. അതേപോലെ എൻ്റെ ഭാര്യ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യൂനതകൾ കാണുമ്പോൾ, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുറവുകൾ കാണുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് എൻ്റെ ഭാര്യ ദേഷ്യപ്പെട്ടാൽ ഞാൻ എൻ്റെ ഭാര്യയെ എന്തെങ്കിലും തമാശകൾ പറഞ്ഞ് എൻ്റെ ഭാര്യയെ ഞാൻ തൃപ്തിപ്പെടുത്തുമായിരുന്നു, തിരിച്ച് ഞാനങ്ങോട്ട് ദേഷ്യപ്പെടാറില്ല. അതേപോലെ ഭാര്യ എന്നോടും തിരിച്ച് ദേഷ്യപ്പെടാറില്ല. രണ്ടുപേരും പരസ്പരം ദേഷ്യപ്പെടുമ്പോഴാണല്ലോ അവിടെ തർക്കങ്ങൾ ഉണ്ടാകുന്നത്, അവിടെ പിണക്കങ്ങൾ ഉണ്ടാകുന്നത്, അവിടെ അടിപിടി ഉണ്ടാകുന്നത്, അവിടെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത്, അവിടെ വിവാഹമോചനങ്ങൾ നടക്കുന്നത്. ഏതെങ്കിലും ഒരു ഭാഗമൊന്ന് സൈലന്റ് ആയാൽ, ഏതെങ്കിലും ഒരു ഭാഗമൊന്ന് മനഃപൂർവ്വം ഇത് സഹിച്ച് ക്ഷമിച്ചു നിന്നാൽ ആ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കൂലേ? അതുകൊണ്ടാണ് 20 വർഷം കഴിഞ്ഞിട്ടും ഒരു പ്രശ്നം പോലും എന്റെ ഭാര്യയുടെയും എന്റെയും ഇടയിലില്ലാത്തത് എന്ന് മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു. ഭാര്യമാരില്ലാതെ ഭർത്താക്കന്മാർക്ക് ജീവിക്കാൻ കഴിയില്ല. അല്ലാഹു തആല പ്രകൃതിയാലെ അല്ലാഹു തആല നിർമ്മിച്ചൊരു നിയമമാണത്. വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖ അസ്-സക്കറ വൽ-ഉൻസ. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയാണ്, വല്ലൈലി ഇദാ യഗ്ഷ,
രാത്രി തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ തജല്ല, പകൽ തന്നെയാണ് സത്യം. ഒരു രാത്രിയും ഒരു പകലും എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ? രാത്രിയില്ലാതെ പകലില്ലല്ലോ, പകലില്ലാതെ രാത്രിയുമില്ല. ഒരു രാത്രിയും പകലും എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ? അതേപോലെ വമാ ഖലഖദ്ദകറ വൽ ഉൻസാ, ആണും പെണ്ണും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒരു ആണില്ലാതെ ഒരു പെണ്ണില്ലാതെ രണ്ടുപേരും പരിപൂർണരാവുന്നില്ല. കല്യാണം കഴിക്കാതെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കയറാതെ ഒരാളും പരിപൂർണരാവുന്നില്ല. ഒരു ആണ് പരിപൂർണനാണ്. അപരിപൂർണനാവണമെങ്കിൽ ഒരു പെണ്ണ് ഭാര്യയായി കൂടെ നിൽക്കണം, കൂടെ വേണം. അതാണ് മഹാനായ ആദ്യനബി അലൈഹിസ്സലാമിന്റെ സ്വർഗീയ ലോകത്ത് ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ളത്. ആദ്യനബി അലൈഹിസ്സലാമിന് സ്വർഗത്തിൽ എന്ത് സുഖമായിരുന്നു! സ്വർഗീയ ലോകത്ത് ഒരാളുടെ മനസ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം അല്ലാഹു അയാൾക്ക് നൽകുമല്ലോ. കണ്ണെന്താണോ ആഗ്രഹിക്കുന്നത് അതും അയാൾക്ക് അല്ലാഹു നൽകും. അല്ലേ, കണ്ണിന് അത് വേണം, അത് കാണണം എന്ന് തോന്നുമ്പോൾ അതങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി അവന്റെ മുമ്പിലേക്ക് വരാൻ. അതേപോലെ അവന്റെ മനസ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അതും അവന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്തിനേറെ പറയണം, നല്ല മനോഹരമായ സ്വാദിഷ്ടമായ പഴങ്ങളുടെ വൃക്ഷങ്ങൾ കാണുമ്പോൾ അതൊന്ന് കഴിക്കണമെന്ന് തോന്നുമ്പോൾ അവന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അതവൻ പറിച്ചെടുക്കുകയും എന്നിട്ട് ആ ഒരു പഴം അവൻ കഴിക്കുമ്പോഴേക്കും അത് പറിച്ചെടുക്കുമ്പോഴേക്കും അവിടെ മറ്റൊരു പഴം രൂപപ്പെടുമെന്നൊക്കെ ഹദീസിൽ കാണാം. എന്നിട്ട് അതേ പഴം രണ്ടാമത് പറിച്ച് അതേ സ്ഥലത്ത് നിന്ന് രണ്ടാമതും ആ പഴം പറിച്ച് കഴിക്കുമ്പോൾ ആദ്യം കഴിച്ച ടേസ്റ്റ് അല്ല, മറ്റൊരു ടേസ്റ്റ് ആണ് അതിനുള്ളത്. അതിന്റെ ടേസ്റ്റ് മാറി. ഒരേ ടേസ്റ്റിലൂടെ വെറുപ്പ് വേണ്ട, അതിനൊരു മടുപ്പ് വേണ്ട, പുതിയൊരു ടേസ്റ്റാണ്. ഇതാണ് സ്വർഗമെന്ന് പറയുന്നത്. അള്ളാഹു നമ്മളെ എല്ലാവരെയും ആ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കുടുംബസമേതം ഭാര്യമാരുടെ കൂടെ മക്കളുടെ കൂടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ചു കൂടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മാതാപിതാക്കളുടെ കൂടെ കുടുംബസമേതം സ്വർഗീയ ലോകത്ത് ഒരുമിച്ചു കൂടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയാണ് കുടുംബം നാളെ സ്വർഗത്തിലേക്ക് പോകുന്നത്. മാതാപിതാക്കളുടെ കൂടെ, ഭാര്യയുടെ കൂടെ, മക്കളുടെ കൂടെ കയ്യും പിടിച്ച് അങ്ങനെയാണ് നാളെ സ്വർഗത്തിലേക്ക് പോകുന്നത്. നല്ല ഉപ്പയും നല്ല ഉമ്മയും നല്ല മക്കളും നല്ല ഭാര്യയുമാണെങ്കിൽ ആ കുടുംബം ഒന്നിച്ചായിരിക്കും നാളെ സ്വർഗത്തിലേക്ക് പോകുന്നത്. അതേപോലെയാണ് മഹ്ശറിലേക്ക് പോകുന്നത്. എല്ലാ ആളുകളും നന്മയും തിന്മയും, ഏതാണ് എന്റെ നന്മ, എന്റെ തിന്മയാണോ കൂടുതൽ, എന്റെ നന്മയാണോ കൂടുതൽ, ഞാൻ സ്വർഗക്കാരനാണോ ഞാൻ നരകക്കാരനാണോ എന്നറിയാൻ വേണ്ടി ഖബറിൽ നിന്ന് കൂട്ടം കൂട്ടമായി ആളുകളെല്ലാം മഹ്ശറിലേക്ക് പോകുമ്പോ കുടുംബസമേതമാണ് കുടുംബക്കാര് പോകുന്നത്. മുസ്ലിമീങ്ങളായ സത്യനിഷേധികളായ ആളുകൾ, സത്യവിശ്വാസികളല്ലാത്ത ആളുകൾ, അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളുകൾ നാളെ ചോദിക്കും എത്രേ, ആരാണ് എന്നെ ഈ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത്? 40 വർഷക്കാലം സുഖമായിട്ടുള്ള കിടന്നുറക്കമാണ് ഖബറിൽ. ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഊത്തിന്റെ ഇടയിൽ 40 വർഷത്തെ ദൈർഘ്യമുണ്ട്. ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ലോകാവസാനം സംഭവിക്കുന്നത്, അപ്പോഴാണ് അന്തിമ ലോകം സംഭവിക്കുന്നത്. അതാണ് ലോകാവസാനം എന്ന് പറയുന്നത്. അപ്പോഴേക്കും ലോകത്തുള്ള സർവചരാചരങ്ങളും സകല വസ്തുക്കളും എല്ലാം ഖബറിലേക്ക് പോയി മരിച്ചു കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഊത്തൂതുന്നതിനിടയിൽ 40 വർഷത്തെ ദൈർഘ്യമുണ്ട്. ആ 40 വർഷത്തിനിടയിൽ ഖബറാളികൾക്ക് ശിക്ഷയില്ല, ഖബറാളികൾക്ക് സ്വർഗീയ സുഖങ്ങളില്ല. ഖബറിലവർ ശിക്ഷയില്ലാതെ സുഖങ്ങളില്ലാതെ ഒരു വീട്ടിൽ കിടന്നുറങ്ങുന്നത് പോലെ എല്ലാ വിശ്വാസികളും അവിശ്വാസികളും കിടന്നുറങ്ങുകയാണ്. അപ്പോഴാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറ എന്ന കാഹളത്തിൽ രണ്ടാമതൊരു ഊത്തൂതുന്നത്.
فصعق من في السماوات ومن في الأرض إلا ما شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون ഒന്നാമത്തെ ഊത്തൂതുമ്പോഴാണ് ലോകത്തിലുള്ള സകലമാന ചരാചരങ്ങളും തകർന്ന് തരിപ്പണമായി വീഴുന്നത്. ഇത് ലോകം തന്നെ അംഗീകരിച്ച യാഥാർത്ഥ്യമാണല്ലോ, ശാസ്ത്രലോകം അംഗീകരിച്ച യാഥാർത്ഥ്യമാണല്ലോ. ഈ ലോകത്തിനൊരു തുടക്കമുണ്ടെങ്കിൽ ആ ലോകത്തിന് വരസ്തമയമുണ്ട്, ലോകാവസാനമുണ്ട് എന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന സ്റ്റീഫൻ ഹോക്കിംഗ് അടക്കമുള്ള പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാർ അംഗീകരിച്ച യാഥാർത്ഥ്യമാണല്ലോ. ഏതായാലും ലോകാവസാനമുണ്ട്. അതിനിടയിലുള്ള 40 വർഷക്കാലം കിടന്നുറങ്ങി രണ്ടാമത്തെ ഊത്തൂതുമ്പോഴാണ് അവിശ്വാസികൾ ചോദിക്കുന്നത്, ആരാണ് ഈ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ഉണർത്തിയത്? എന്തിനാണ് ഞങ്ങൾ ഉണർത്തിയത്? ആ സമയത്ത് നല്ലവരായ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളുകൾ കുടുംബസമേതമാണ് നാളെ സ്വർഗത്തിലേക്ക് മഹ്ശറയിലേക്ക് പോകുന്നത്. എവിടെ എന്റെ ഉപ്പ? എവിടെ എന്റെ ഉമ്മ? എവിടെ എന്റെ ഭാര്യ? എവിടെ എന്റെ ഭർത്താവ്? എവിടെ എന്റെ മക്കൾ? എവിടെ എന്ന് ചോദിച്ചിട്ട് കുടുംബസമേതം കൂട്ടം കൂട്ടമായിട്ടാണ് ആളുകൾ നാളെ മഹ്ശറയിലേക്ക് പോകുന്നത്. അല്ലാഹു തആല ആ മഹ്ശറ ലോകം വിജയമാക്കി തരട്ടെ. അല്ലാഹു അർശിന്റെ തണൽ നൽകട്ടെ. അല്ലാഹു ആഫി യൗമി കാന മിഖ്ദാറുഹു 50,000 സന. ഒരു ദിവസത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. അവിടെ ഒരൊറ്റ ഒരു ദിവസം മാത്രമേ ഉള്ളൂ, ഒരൊറ്റൊരു ദിവസമാണ് മഹ്ശറ എന്ന് പറയുന്നത്. ഇവിടത്തെ ദിവസം പോലെയല്ല, ഇവിടത്തെ ദിവസം പോലെ രാവിലെ 6 മണിക്ക് കഴിഞ്ഞ് കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്കും രാത്രി 8 മണിയായി. 8:30 മണിക്കാണ് വേല തുടങ്ങിയത്. ഒന്ന് കണ്ണ് ചിമ്മി തുറന്നേക്കും 2-3 വിഷയങ്ങൾ പറഞ്ഞപ്പോഴേക്കും 10:30 മണിയായത് പൂർത്തിയാക്കാനായി. അപ്പോഴേക്കും ഒരു ദിവസം അസ്തമിക്കുകയാണ്. എന്നാൽ മഹ്ശറയുടെ അവസ്ഥയതല്ല, മഹ്ശറയുടെ സ്ഥിതി അതല്ല. മഹ്ശറ ഭയാനകമാണ്. അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് 50,000 വർഷത്തിന്റെ ദൈർഘ്യമുണ്ട്. നമ്മൾക്കാകെ 50-40 വയസ്സല്ലേ ആയിട്ടുള്ളൂ അല്ലേ, നമ്മൾക്കാകെ 60 മാക്സിമം പോയ ഒരു 100 50,000 വർഷമാണവിടെ. ആ 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറ അല്ലാഹു എളുപ്പത്തിലാക്കി തരട്ടെ. അർശിന്റെ തണല് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അവിടെയാണ് നല്ലവരല്ലാത്ത, ദീനീ ബോധമില്ലാത്ത, ദീനീ ചിട്ടയില്ലാത്ത കുടുംബങ്ങൾ പരസ്പരം കാണുന്നത്. മക്കൾക്ക് ദീൻ പഠിപ്പിക്കാത്ത ഉമ്മമാർ, മക്കൾക്ക് ദീൻ പഠിപ്പിക്കാത്ത ഉപ്പമാർ. ഭൗതികതയുടെ പിന്നാലെയാണ് എല്ലാവരും പോകുന്നത്. ഡോക്ടറാക്കാനും എഞ്ചിനീയർ ആക്കാനും അഡ്വക്കേറ്റ് ആക്കാനും വേണ്ടി ഭൗതിക കലാലയങ്ങളിൽ കൊണ്ടുപോയി ചേർക്കുകയും അവിടെയുള്ള കലാലയ രാഷ്ട്രീയങ്ങളിൽ ചേരുകയും ചെയ്യുകയാണ് നമ്മുടെ സഹോദരിമാർ. പഠിക്കണം നിങ്ങളെ, പഠിക്കണം എന്റെ രക്ഷിതാക്കളെ. ഞാൻ പറയുന്നത് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് മറഞ്ഞുകൊണ്ട്, കണ്ണിന്റെ മുമ്പിൽ നിന്ന് അകന്നുകൊണ്ട് കോഴിക്കോടും എറണാകുളത്തും മംഗലാപുരത്തും കണ്ണൂർ ജില്ലയിലും അതുപോലെ പല മേഖലകളിലുള്ള സ്ഥാപനങ്ങളിൽ, പല മേഖലകളിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞേക്കുമ്പോ യാതൊരു മടിയുമില്ലാതെ അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ, ക്യാമ്പസ് രാഷ്ട്രീയങ്ങളിൽ പങ്കുചേരുകയും എന്നിട്ടൊരു മടിയുമില്ലാതെ കൂടെ പഠിക്കുന്ന സഹപ്രവർത്തകരുമായി രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുമ്പോൾ കൂടെ നടക്കുന്നതിൽ കുഴപ്പമില്ല, കൂടെ സംസാരിക്കുന്നതിൽ കുഴപ്പമില്ല, കൂടെ ഒന്നിച്ചിരുന്ന് പ്രവർത്തിച്ചിട്ട് അത് ഏത് രാഷ്ട്രീയ പ്രവർത്തനമാവട്ടെ, അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് ഇവിടെ പ്രസ്ഥാനങ്ങളുടെ പേര് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും പ്രവർത്തിച്ച് പ്രവർത്തിച്ച് പ്രണയം തോന്നുന്നുണ്ട്, പ്രവർത്തിച്ച് പ്രവർത്തിച്ച് അങ്ങോട്ടൊരു സോഫ്റ്റ് കോർണർ തോന്നുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചിട്ട് അവസാനം ഡോക്ടറാക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്, എഞ്ചിനീയർ ആക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്. തിരിച്ചു വന്നപ്പോ പെണ്ണിനുപ്പയല്ല വേണ്ടത്, കൂടെ പ്രവർത്തിച്ച രാഷ്ട്രീയക്കാരനെയാണ്. ക്യാമ്പസിന്റെ കലാലയങ്ങളിൽ ഏത് രാഷ്ട്രീയ പ്രാർത്ഥിക്കു വേണ്ടിയിട്ടാണോ പ്രവർത്തിച്ചത്? സുന്നത്ത് ജമാഅത്തിന്റെ സുന്നി വിഭാഗത്തിലെ ആളുകൾ തന്നെയാണ് ആ ഒരു മേഖലയിൽ ശ്രദ്ധയില്ലാത്തത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. എന്റെ പല സുഹൃത്തുക്കളും പഠിക്കുന്ന പല കലാലയങ്ങളുടെയും കഥകൾ പറയാറുണ്ട്. മറ്റു വിഭാഗങ്ങളിൽ, മുസ്ലിം സമുദായത്തിലെ പല വിഭാഗങ്ങളിലുമുള്ള ആളുകൾ അച്ചടക്കത്തോടെ പോകുമ്പോ നമ്മുടെ മുസ്ലിം പെൺകുട്ടികളാണ് അല്പം കൂടി ലിബറലായി, അല്പം കൂടി ഇഴകിച്ചേരുന്നത്. അവർക്ക് മതങ്ങളവിടെ പ്രശ്നമല്ല, രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നത് പ്രശ്നമല്ല, അത് ഏത് പാർട്ടിയായാലും കുഴപ്പമില്ല. പ്രവർത്തിച്ച് പ്രവർത്തിച്ച് പ്രണയമായി. അവരിപ്പം തൊട്ടാലും പ്രശ്നമില്ല, ഇരുന്നാലും പ്രശ്നമില്ല, യാത്ര ചെയ്യുമ്പോഴും പ്രശ്നമല്ല, ഡ്രസ് കോഡും പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ഒരു സുഹൃത്ത് ഇപ്പോ വരുമ്പോ ഒരു സുഹൃത്ത് പറഞ്ഞു,
രണ്ടു മൂന്ന് ദിവസം മുമ്പ് രാത്രി 11:30 ഒരു ബസ് വന്ന് നിന്നു. കാസർഗോഡ് ഭാഗത്തുള്ള കുട്ടികളാണെന്നാണ് പറഞ്ഞത്. അവരുടെ പെൺകുട്ടികളുടെ വസ്ത്രം ഹിജാബിട്ടിട്ടുണ്ട്, ഹിജാബിന്റെ തലയിൽ തട്ടമുണ്ട്. പക്ഷേ 3x4 ടീഷർട്ടൊക്കെ ധരിച്ചിട്ട് 3x4 ടീഷർട്ടും ഒക്കെ ധരിച്ചിട്ട് കാസർഗോഡ് ഭാഗത്തുള്ള പെൺകുട്ടികൾ കണ്ണൂർ ഭാഗത്തൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു എന്നും ഞാൻ സംസാരിച്ചു. സ്ഥലം ചോദിച്ചപ്പോ കാസർഗോട്ടുകാരാണെന്ന് പറയുകയും ചെയ്തു എന്ന് ഞാൻ ചോദിക്കട്ടെ? ഉപ്പമാരെ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കണം വേണ്ട എന്നല്ല, ഈ മക്കൾ രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യാൻ നിങ്ങൾ എങ്ങനെയാണ്, എന്ത് ധൈര്യത്തിലാണ് സമ്മതം കൊടുക്കുന്നത്? അങ്ങനെ സമ്മതം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒളിച്ചോട്ടങ്ങളിൽ നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. മതമേതായാലും എന്തേ, മനുഷ്യൻ നന്നായാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണം നടക്കുന്നത്. അങ്ങനെയുള്ള കല്യാണങ്ങളിൽ നിങ്ങൾക്ക് വിഷമം വരാൻ പാടില്ല. ഇങ്ങനൊരു സ്വാതന്ത്ര്യം നിങ്ങൾ നൽകുകയാണെങ്കിൽ എന്നാൽ കല്യാണം കഴിച്ചോട്ടെ, അതിനും നിങ്ങൾ സ്വാതന്ത്ര്യം നൽകിക്കോളൂ. ആരെങ്കിലും എവിടെയെങ്കിലും ഒളിച്ചോടുമ്പോ നിങ്ങൾ അതിന്റെ പേരിൽ വ്യാകുലപ്പെടാനോ വിഷമിക്കാനോ പാടില്ല. അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം ഇതാണ്. ക്യാമ്പസിന്റെ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച് ആങ്ങളെ പോലെ മഹറമീങ്ങളെ പോലെയാണ് പിന്നെ പ്രവർത്തിക്കുന്നത്. പിന്നെ പരസ്പരം ഒരു മറയില്ല, പരസ്പരം ഒരു മറയില്ലാതെ ഒന്നിച്ച് ജീവിച്ചിട്ട് അവസാനം കല്യാണ സമയങ്ങളിൽ ഉപ്പയും ഉമ്മയും വേണ്ട എന്ന് പറഞ്ഞ് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നതിന്റെ പിന്നിലുള്ളത് മുഖ്യമായും രാഷ്ട്രീയ കലാലയങ്ങളിലുള്ള രാഷ്ട്രീയമാണ്. ഒട്ടുമിക്ക ഭാഗങ്ങളും അതിൽ ബ്ലാക്ക് മെയിലിംഗ് ആണ്. അള്ളാഹു കാക്കട്ടെ നമ്മുടെ സമുദായത്തെ, അള്ളാഹു കാക്കുമാറാവട്ടെ നമ്മുടെ സമുദായത്തെ. പറഞ്ഞു വന്നത് മഹ്ശറാ ലോകത്ത് وأمه وأبيه وصاحبته وبنيه لكل امرئ منهم. الله تعالى പരിശുദ്ധമായ സൂറത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നല്ലവരല്ലാത്ത ഉമ്മമാർ, ദീൻ പഠിപ്പിക്കാത്ത ഉപ്പമാർ, പരസ്പരം ദീനിയായ മേഖലകളിലൂടെ വളർത്താത്ത കുടുംബമാണെങ്കിൽ ആ കുടുംബങ്ങൾ പരസ്പരം കാണുമ്പോ ഉപ്പയിൽ നിന്ന് മക്കളോടുകയാണ്, മക്കളിൽ നിന്ന് ഉപ്പയോടുകയാണ്, ഭാര്യയെ കാണുമ്പോൾ ഭർത്താവോടുകയാണ്, ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യയും ഓടി അകലുകയാണ്. ഇതാണ് അവിടെ നടക്കുന്നത്. പക്ഷേ നല്ല കുടുംബങ്ങളാണെങ്കിൽ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം അല്ലാഹു നമ്മൾക്ക് നൽകട്ടെ. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം അല്ലാഹു നമ്മൾക്ക് നൽകട്ടെ. അതിനുവേണ്ടിയിട്ടാണ് ഈ കുടുംബജീവിതം നമ്മൾ നയിക്കേണ്ടത്. ഭാര്യയിലൂടെ ഭർത്താവിന് സ്വർഗം ലഭിക്കണം, ഭർത്താവിലൂടെ ഭാര്യയ്ക്കും സ്വർഗം ലഭിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാ, ഞാൻ വെള്ളം കുടിക്കാണ്. അപ്പൊ നിങ്ങൾക്ക് വെള്ളം നൽകി അല്ലേ, നിങ്ങൾ കുടിക്കി ഇൻഷാല്ലാ. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഇന്നലെ പ്രസംഗിച്ച നമ്മുടെ ആദരണീയനായ സുഹൃത്ത് മുസ്തഫ ഉദവി ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു ബോക്സ് നിങ്ങളെ ഇൻഷാല്ലാ സമീപിക്കും. സംഘാടകർ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാലും കുഴപ്പമില്ല, ഏതായാലും നിങ്ങളിങ്ങനെ സമീപിക്കുമ്പോൾ ഇന്നലെ സമയം കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അസ്വീകരിക്കാത്ത ആളുകൾ വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയും ആ സ്ഥാപനത്തിൻ്റെ വരുമാനത്തിനു വേണ്ടി, സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് സഹകരിക്കണമെന്ന് വളരെ വിനയത്തോടെ അറിയിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മൈക്കിന് കുറച്ച് സൗണ്ട് കൂട്ടാൻ പറ്റുമെങ്കിൽ കൂട്ടിക്കോളിയേ. അപ്പോൾ കുടുംബസമേതമാണ് സ്വർഗത്തിലേക്ക് പോവേണ്ടത്. ആദം നബി അലൈഹിസ്സലാം, ഞാൻ പറഞ്ഞു, മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് സ്വർഗീയ സുഖങ്ങളെല്ലാം ഉണ്ട് അല്ലേ. ഫീഹ മാ തഷ്തഹീഹിൽ അൻഫുസ്, ഫീഹ ഐനുൻ ജാരിയ, ഫീഹ സുറുറുൻ മർഫുഅ, വഅക്വാബുൻ മൗളുഅ, വനമാരിഖ് മസ്ഫൂഫ, വസറാബിയു മബ്ഫൂസ. നല്ല നല്ല മനോഹരമായ പരവതാനികൾ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള പഴങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സുഖങ്ങളെല്ലാം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹു പിന്നെ എന്തിനാണ് ആദൻ നബി അലൈഹിസ്സലാമിന് ഒരു ഇണയെ സ്വർഗത്തിൽ നൽകുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ആ വിഷയം? എന്താ ആദം നബി അതൊറ്റയ്ക്കായിരുന്നല്ലോ. അള്ളാഹു ഭൂമിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരുകയുണ്ടായി, ഭൂമിയിൽ നിന്നൊരു പിടി മണ്ണ് വാരുകയുണ്ടായി.
خلق منها ادم അതിൽ നിന്നാണ് അല്ലാഹു തആല ആദ നബി അലൈഹി സലാമിനെ സൃഷ്ടിച്ചത്. ഒരുപിടി മണ്ണവാരി ആ മണ്ണിൽ വ്യത്യസ്തമായ സ്വഭാവക്കാരുണ്ടായിരുന്നു അല്ലെ. മണ്ണിപ്പോ ഒരേ സ്വഭാവക്കാരല്ലോ. ചില മണ്ണിൽ നന്നായി എന്ത് നട്ടാലും നല്ല ഫലങ്ങൾ നൽകും. ചില മണ്ണ് എത്ര വെള്ളൊഴിച്ചാലും ഉഷാറാവൂല. ചിലത് പാറയായിരിക്കും, ചിലത് പീഠഭൂമിയായിരിക്കും, ചിലത് സ്ലിപ്പറി വഴുതുന്ന സ്ഥലങ്ങളായിരിക്കും, ചിലത് മണലുള്ളത്. അങ്ങനെ പല സ്വഭാവമാണ് മണ്ണിനുള്ളത്, വ്യത്യസ്തമായ സ്വഭാവങ്ങൾ. അപ്പൊ അല്ലാഹുരു പിടി മണ്ണുവാരി ആ മണ്ണിൽ നിന്നാണ് അല്ലാഹു തആല മഹാനായ ആദ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്. ആദ നബി അലൈഹിസ്സലാമിന്റെ വാരിയിൽ നിന്നാണ് മഹദിയായ ഹവ്വാബി റളിയല്ലാഹു അൻഹ അല്ലാഹു സൃഷ്ടിക്കുന്നത്. രണ്ടുപേരുടെയും സ്വഭാവങ്ങളിൽ വ്യത്യാസമുണ്ടാകും. മണ്ണിന്റെ വ്യത്യസ്തമായ സ്വഭാവങ്ങളായതുകൊണ്ട് തന്നെ അതിൽ നിന്നുണ്ടാകുന്ന മക്കൾ സന്താനങ്ങളിലും വ്യത്യസ്തമായ സ്വഭാവക്കാരായിരിക്കും. ചില ആളുകൾ ചൂടന്മാരായിരിക്കും, ചില ആളുകൾ തണുപ്പന്മാർ. എത്ര ചൂടാക്കിയാലും ചൂടാവൂല. ചില ആളുകൾ അഹങ്കാരികൾ, ചില ആളുകൾ പല രീതിയിലുള്ള കുറുമ്പും കുശുമ്പും വൈരാഗ്യവും പകയുമുള്ള പല രീതിയിലുള്ള സ്വഭാവക്കാരുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു ഭർത്താവും ഭാര്യയെ വെറുത്തു പോകരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഒരു ഭർത്താവും ഭാര്യയെയോ ഒരു ഭാര്യയും ഭർത്താവിനെയോ വെറുക്കാൻ പാടില്ല. ഒരു മുഅ്മിനായ സഹോദരനും മുഅ്മിനായ സഹോദരനും തന്റെ ഭാര്യയെ വെറുത്തു പോകരുത്. തന്റെ ഭാര്യയുടെ ഒരു സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ, അതിന്റെ പേരിൽ ദേഷ്യപ്പെടണ്ട, അതിന്റെ പേരിൽ നീ ചൂടാവണ്ട. റളിയ മിൻഹ ആഖർ, ആ ഭാര്യയ്ക്ക് നിനക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന, നിനക്ക് സംതൃപ്തി നൽകാൻ പറ്റുന്ന മറ്റൊരു സ്വഭാവം ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലേ, നല്ല പാചകക്കാരിയായ ഭാര്യ ആയിരിക്കും ഒരു പക്ഷേ. പാചകം നന്നായി ചെയ്യും, അൽഹംദുലില്ലാ. ഹോട്ടലിൽ പോലും പോവേണ്ട ആവശ്യമില്ല, മൂന്ന് നേരം സ്വാദിഷ്ടമായ ഭക്ഷണം എനിക്ക് കഴിക്കാമല്ലോ. ഇതിന്റെ ഭാര്യ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമാണല്ലോ. എന്റെ ചങ്ങാതിയുടെ അവസ്ഥ എന്താ, മര്യാദക്കൊരു ചായ പോലും വെക്കാൻ പറ്റാത്ത ഭാര്യ. എന്റെ അയൽവാസിയുടെ അല്ലെങ്കിൽ എന്റെ ജ്യേഷ്ഠന്മാരുടെ അനുജന്മാരുടെ കുടുംബക്കാരുടെ അവരുടെയൊക്കെ അവസ്ഥ എന്താ, ഒരു സ്വാദിഷ്ടമായ ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്കാണെങ്കിൽ ആ വിഷയത്തിൽ വളരെ റാഹത്താണല്ലോ. എന്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം അല്പം കുറഞ്ഞാലെന്താ, മൂന്നു നേരം സ്വാദിഷ്ടമായ ഭക്ഷണം എനിക്ക് കഴിക്കാമല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാം ഉണ്ട്, എന്തില്ല, ഒന്നില്ല. അതിന്റെ പേരിൽ ആ കുറവ് നോക്കിയിട്ടല്ല നമ്മൾ പെരുമാറേണ്ടത്. ഇനി പാചകം പോലെ വളരെ മോശമാണ്, പാചകം വളരെ തൃപ്തമല്ല. ചായ വെച്ചാൽ പഞ്ചസാര ഒന്നുകിൽ കൂടും അല്ലെങ്കിൽ കുറയും, അതിൻ്റെ സെൻറ്ററിൽ വരാറില്ല. കറി വെച്ചാൽ ഉപ്പും മുളകും പുളിയും എല്ലാം അതിൻ്റെ പാകത്തിന് വരാറില്ല. എപ്പോഴും എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് ഉണ്ടാകും, കഴിക്കണമെന്ന് തോന്നൂല. എന്നാ പിന്നെ വെറുപ്പിക്കുന്നത് വേണ്ടാന്ന് വെച്ചിട്ട് കഴിച്ചിട്ട് എങ്ങനെങ്കിലും പള്ളിലാക്കും, വേണമെങ്കിൽ പുറത്തു പോയിട്ട് ഹോട്ടലിൽ നിന്ന് കഴിക്കും. വിഷമിക്കണ്ട, നിന്റെ ഭാര്യയ്ക്ക് പാചകം അറിയുന്നില്ല എന്ന് പറഞ്ഞ് ഭാര്യയെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട, ഭാര്യയെ നിങ്ങൾ വെറുക്കണ്ട. ഒരുപക്ഷേ ആ ഭാര്യ നല്ല സുന്ദരിയായിരിക്കും, ഭാര്യയുടെ മുഖം കാണുമ്പോൾ ഒരു സംതൃപ്തി തോന്നുന്നില്ലേ, പാചകം കുഴപ്പമാണ്, ഭക്ഷണം കുഴപ്പമാണ്. എന്നാൽ നിന്റെ ചങ്ങാതിമാർ, നിന്റെ അയൽവാസികൾ, നിന്റെ കുടുംബക്കാരിലെ നിന്റെ സുഹൃത്തിൻ്റെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ ഭാര്യമാർ കാണാൻ സൗന്ദര്യമില്ലാതെ, കാണാൻ തീരെ നിറമില്ലാതെ, തീരെ ഭംഗിയില്ലാത്തവരുണ്ടാകുമ്പോൾ, അല്ലാഹു എനിക്ക് സുന്ദരിയായ സുമുഖിയായ നല്ല സൗന്ദര്യമുള്ള പെണ്ണ് തന്നല്ലോ, പെണ്ണിൻ്റെ മുഖം കാണുമ്പോൾ എനിക്കൊരു സംതൃപ്തി വരുന്നുണ്ടല്ലോ, ഭക്ഷണം അത് കുഴപ്പം തന്നെയാണ്, എന്നാൽ നല്ല സ്വഭാവമുണ്ട്, നല്ല സൗന്ദര്യമുണ്ടല്ലോ. ഇനി സൗന്ദര്യമില്ല, ഇനി പാചകവും പോരാ, അതിൻ്റെ പേരിൽ നിങ്ങൾ വെറുക്കല്ല. നിങ്ങളുടെ ഭാര്യമാരോട് അനിഷ്ടം തോന്നരുത്. ഒരുപക്ഷെ നല്ല സ്വഭാവക്കാരിയായിരിക്കും, എത്ര സൗന്ദര്യമുണ്ടായിട്ടെന്താ, എത്ര ഭംഗിയുണ്ടായിട്ടെന്താ, സ്വഭാവം പോരെങ്കിൽ ഒരു ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ ജീവിതം താറുമാറായി എന്നതിൽ സംശയമേ ഇല്ല. അല്ലേ, എത്ര സൗന്ദര്യമുണ്ടായിട്ടെന്താ, എത്ര ഭംഗിയുണ്ടായിട്ടെന്താ, സ്വഭാവം നന്നല്ലേ ആ മനുഷ്യന്റെ ജീവിതം. നമ്മളെ കാസർഗോഡ് ഭാഷയിലൊക്കെ പറഞ്ഞ നായ നക്കി എന്ന് പറയും. നിങ്ങളാശ ഭാഷയിൽ പറയത് ആ നായ നക്കിയതുപോലെ. യാഥാർത്ഥ്യം ഇങ്ങനെ തന്നെയല്ലേ. അല്ലേ, കിട്ടിയ പെണ്ണ്
സ്വഭാവം മോശമാണെങ്കിൽ നായനക്ക ജീവിതമായിരിക്കും. പിന്നീടിങ്ങനെ വിളിച്ച് വിളിച്ച് കൊണ്ടുപോവുക മരിക്കുന്നവരെ ഒഴിവാക്കിയാലും മോശമാണ് അല്ലേ. നിങ്ങൾ ഡിലേ ഒഴിവാക്കുന്നുണ്ടോ? ഡിലേ കൊടുത്തോളൂ ഉഷാറായിട്ട്. സൗണ്ട് മാക്സിമം, എനിക്ക് എവിടെ പറയാലും മൈക്കിൻ്റെ കാര്യം മാത്രം ഉഷാറാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്ത് വേണം? നിങ്ങൾ വെറുത്തു പോകരുത്, നിങ്ങളുടെ ഭാര്യമാരെ വെറുത്തു പോകരുത്. സ്വഭാവം നന്നായില്ലേ, സ്വഭാവവും മോശമാണ്, അതിലും നിങ്ങൾ വിഷമിക്കണ്ട. ഒരു പക്ഷേ മക്കൾക്ക് ദീനീ ബോധം നൽകുന്ന, മക്കളെ നന്നായി പഠിപ്പിക്കുന്ന നല്ല തൻ്റെയിടമുള്ള, മക്കൾക്ക് നല്ല ദീനീ വിദ്യാഭ്യാസം നൽകുന്ന, ചിട്ടയോടെ വളർത്തുന്ന ഭാര്യയായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മേഖലയിൽ, ഏതെങ്കിലും ഒരു ഒരു മേഖലയിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രത്യേകമായൊരു കഴിവുണ്ടാകും. ഒരു കഴിവുമില്ലാത്ത ഭാര്യയാണല്ലോ പഠിച്ചവനെ എനിക്ക് കിട്ടിയത്. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ. എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ സൗന്ദര്യമില്ല, സ്വഭാവമില്ല, പാചകം അറിയുന്നില്ല, അച്ചടക്കൊല്ലൊന്നുമില്ല പഠിച്ചവനെ, ഞാൻ പൊട്ടുപോയി. അങ്ങനെ നിങ്ങൾക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അല്ലാഹു നൽകിയ പരീക്ഷണമാണ്. നിങ്ങൾ ക്ഷമിക്കണേ, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറത്തു തരാൻ, അല്ലാഹു നിങ്ങൾക്ക് മഹത്വം നൽകാൻ, അല്ലാഹു നിങ്ങളുടെ ദറജ കൂട്ടിത്തരാൻ, അല്ലാഹു ഉന്നതമായ സ്ഥാനക്കയറ്റം നൽകാൻ വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കണേ. കാരണം നമ്മുടെ ഭാര്യമാരെന്നുള്ളത് അല്ലാഹുവിൻ്റെ ഉടമ്പടിയിലാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ നാമത്തിലാണ് ഈ കരാറ്. ഇത് വക്കീലന്മാരെ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വക്കീലന്മാരുടെ കോടതിയുടെ മുമ്പിൽ പോയി രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിടലല്ല. നമ്മുടെ വിവാഹം എന്ന് പറയുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഇത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. ഇത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. ഫഇന്നഹുന്ന അബാനുൻ ഇൻദകും, അവർ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ പ്രതീക്ഷിച്ച് കടന്നുവന്ന, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിയാണവൾ. അവളവളുടെ കണ്ണൂർ ജില്ലക്കാർക്ക് പ്രശ്നമുണ്ടാവൂല അല്ലേ, നിങ്ങളെ നാട്ടുകാർക്ക് പ്രശ്നമുണ്ടാവൂല. കാരണം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അവൾ വരുന്നില്ല, അവൾ നിൽക്കുന്നത് അവളുടെ വീട്ടിലാണ്. മറ്റുള്ള ജില്ലക്കാർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, തൻ്റെ ഉമ്മയെ, തൻ്റെ ഉപ്പയെ, തൻ്റെ ആങ്ങളമാരെ, തൻ്റെ ജ്യേഷ്ഠത്തിമാരെ, തൻ്റെ കുടുംബക്കാരെ എല്ലാം ഒഴിവാക്കി. ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ അവരോടെല്ലാം സലാം പറഞ്ഞ് ഇനി ഞാൻ ജീവിക്കേണ്ടത് എൻ്റെ വരൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണല്ലോ എന്ന് പ്രതീക്ഷിച്ചിട്ട്, ഈ ഭർത്താവിനെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ പെണ്ണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. പിന്നെവിടെയുള്ളത് ഭർത്താവിൻ്റെ പെങ്ങന്മാരാണ്, ഭർത്താവിൻ്റെ ഉമ്മയും ഭർത്താവിൻ്റെ ഉപ്പയുമാണ്, ഭർത്താവിൻ്റെ ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാരാണ്. ഒരു പക്ഷേ വീട്ടിലുള്ള സൗകര്യം ഭർത്താവിൻ്റെ വീട്ടിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. ഭർത്താവിൻ്റെ പങ്ങന്മാര് പ്രശ്നമുണ്ടാക്കിയേക്കാം, ഭർത്താവിൻ്റെ ഉമ്മമാര് പ്രശ്നമുണ്ടാക്കിയേക്കാം, ഭർത്താവിൻ്റെ ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാര് പ്രശ്നമുണ്ടാക്കിയേക്കാം. സത്യത്തിൽ എവിടെയും പ്രശ്നം നടക്കുന്നില്ല, പ്രശ്നം നടക്കുന്നത് അവരുടെ ചിന്തകൾക്കാണ്. ഒരു വീട്ടിലും പ്രശ്നം നടക്കുന്നില്ല, ഒരു വീട്ടിലും പ്രശ്നം നടക്കുന്നില്ല, പ്രശ്നം നടക്കുന്നത് അവരുടെ ചിന്തയ്ക്കാണ്. ഇല്ലാത്തത് ചിന്തിക്കുകയാണ്, പറയാത്തത് ചിന്തിക്കുകയാണ്, പറയാത്തത് കേൾക്കുകയാണ്, ഇല്ലാത്തത് കാണുകയാണ്. ഇയ്യാകും വല്ലന്ന ഫഇന്ന ബാലല്ലന്നി ഇസ്മുൻ, അല്ലാഹുവിൻ്റെ ഹബീബ് പറയാണ് നിങ്ങൾ വെറുതെ എന്തൊക്കെയോ ചിന്തിക്കരുത്. രണ്ടുപേര് സംസാരിക്കുമ്പോ, ഉമ്മയും മകളും സംസാരിക്കുമ്പോ, ഇവിടെ നിന്നൊരു ഭാര്യ ചിന്തിക്കുന്നത് എന്നെ കുറിച്ചാണല്ലോ, അവർ വേറെ ഏതോ കഥകളാ പറയുന്നത്, എവിടത്തെയോ കഥകൾ പറയുമ്പോ എന്നെക്കുറിച്ച് തന്നെയാണ് എന്നെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ ഉമ്മയെക്കുറിച്ച് പെങ്ങളെക്കുറിച്ച് പരാതി പറയുന്ന എത്ര ഭാര്യമാരുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഉമ്മയും ഈ പെങ്ങളും സംസാരിച്ചത് ഈ പെണ്ണിനെ കുറിച്ചല്ല, വേറെ എവിടത്തെയോ കഥകളാണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട, അനാവശ്യമായി ചിന്തിക്കരുത്. ഇയ്യാകും വല്ലന്ന, ഇല്ലാത്തത് ചിന്തിക്കരുത്, അനാവശ്യമായി ചിന്തിക്കരുത്, ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറരുത്. ചില ചിന്തകൾ തെറ്റാണ്, ആ തെറ്റ് കാരണം നരകത്തിലേക്ക് പോവേണ്ടി വരും. ആ തെറ്റ് കളവാണ്, ആ ചിന്തകൾ വരെ തെറ്റാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത എന്തെങ്കിലും ഭാവിച്ചിട്ട്, എന്തെങ്കിലും ഊഹിച്ചിട്ട് അങ്ങനെ പറഞ്ഞുവല്ലോ, അതെന്നെ കുറിച്ചാണല്ലോ, എന്നെ നോക്കിയല്ലോ, ഒന്ന് കണ്ണുരുട്ടിയല്ലോ, പറയുന്ന വാക്കുകൾ വരെ എന്നെ കുറിച്ചാണെന്നൊക്കെ ഇല്ലാത്തത് ചിന്തിച്ചിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്താണെങ്കിലും ഒരു വീടിന്റെ അന്തരീക്ഷത്തിൽ തന്റെ ഭാര്യ കടന്നു വരുന്നത് ഭർത്താവിനെ പ്രതീക്ഷിച്ചിട്ടാണ്.
ഭർത്താവിനെ ഉപദേശിച്ചിട്ടാണ് ഭർത്താവിനോട് പരാതികൾ പറയുമ്പോ ചില ഭർത്താക്കന്മാരുണ്ട്, ആ ഭാര്യമാരെ അതിന്റെ പേരിൽ അടിക്കുന്നവരും അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്നവരും അതിന്റെ പേരിൽ അവരെ വേദനിപ്പിക്കുന്നവരും പങ്കന്മാരുടെ ഉമ്മമാരുടെയൊക്കെ കൂടെ കൂടി കൂടണ്ട എന്നല്ല, ഉമ്മമാര് തന്നെയാണ് ഒരു ഭർത്താവിന് സ്വർഗം നൽകുന്നത്. ഒരു ഭർത്താവിന് സ്വർഗം ലഭിക്കണമെങ്കിൽ ഉമ്മയുടെ കാൽപാദത്തിലാണ് സ്വർഗമുള്ളത്. ഒരു ഭർത്താവിന്റെ സ്വർഗം ഉമ്മയാണ്, ഒരു പെണ്ണിന്റെ സ്വർഗം ഭർത്താവാണ്. പക്ഷേ ഒരുപക്ഷേ നിരപരാധിയായ നിന്റെ ഭാര്യ നിരപരാധിയായിരിക്കാം, ഇല്ലാത്ത നുണകൾ നിന്നോട് പറഞ്ഞു തന്നിട്ട് എത്ര ആത്മഹത്യകളാണ് നടക്കുന്നത്, എത്ര വീടുകളിലാണ് പീഡനങ്ങൾ നടക്കുന്നത്. പെണ്ണിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, സ്വഭാവത്തിന്റെ പേരിൽ, ജോലി ചെയ്യുന്നില്ല എന്ന പേരിലൊക്കെ എന്തൊക്കെയോ വീട്ടിലുള്ള പീഡനങ്ങൾ ആരാണത് ചെയ്യുന്നത്? ഭർത്താവിന്റെ പെങ്ങന്മാർ, അല്ലെങ്കിൽ ഭർത്താവിന്റെ ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാർ, അല്ലെങ്കിൽ ഭർത്താവിന്റെ മാതാവ്. ഈ രീതിയിലുള്ള എന്തൊക്കെയോ പീഡനങ്ങൾ നടന്നിട്ട് ആത്മഹത്യകളൊക്കെ നടക്കുമ്പോ ഞാൻ പറയുന്നത്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഭർത്താക്കന്മാരോട് എന്താണ് യാഥാർത്ഥ്യമെന്നും എന്താണ് സത്യമെന്നും മനസ്സിലാക്കാതെ ഒരു വിഷയത്തിലും ഇടപെടാൻ പാടില്ല. തന്നെ വെറുതെ ആവശ്യമില്ലാതെ ഭർത്താവിന്റെ ഉമ്മമാരെ കുറിച്ച് കുറവുകളും കുറ്റങ്ങളും ഭാര്യമാര് പറയുമ്പോ ഉമ്മമാർക്കെതിരെ ശബ്ദിക്കരുത്, ഉമ്മമാരോട് പിണങ്ങരുത്, ഉമ്മമാരെ ഉമ്മമാരെ വെറുപ്പിക്കരുത്. ഇൻഷാല്ലാ, ചെലവിന് മാത്രം പറഞ്ഞ് എത്ര ചെലവുണ്ട്? ചെലവിന് മാത്രമാണ് കൂടുതലിടണ്ടെന്ന്. 500 ഇട്ടാ മതി എല്ലാവരും, പരിപാടിയുടെ ചെലവല്ലേ. ഇൻഷാല്ലാ, അപ്പോ ബക്കറ്റ് വരുമ്പോ മാന്യമായ രീതിയിൽ തന്നെ സഹകരിക്കുക. എബവ് ഒരു 100 മുകളിലെങ്കിലും ഇൻഷാല്ലാ ഇടാ, കുറക്കണ്ട, അതിന് താഴ്വുണ്ട്. 100 ചെറിയ പൈസ അല്ലേ. അപ്പോൾ 100 ആൻഡ് എബോ, 500, 1000, 2000, 200, 250, മാക്സിമം ഒരു താഴോട്ട് പോയാൽ മിനിമം ഒരു 50 കായിക്കോട്ടെ, അതിനേക്കാളും കുറയണ്ട. ഇൻഷാല്ലാ അങ്ങനെ ചെയ്യ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത് ഭാര്യമാരുടെ വർത്തമാനങ്ങൾ കേട്ടിട്ട് ഉമ്മയോടും പടങ്ങാൻ പാടില്ല. ഭാര്യ എന്തെങ്കിലും പറയുമ്പോൾ ആ എൻ്റെ ഉമ്മ അങ്ങനെ ചെയ്തു, എന്നാൽ പിന്നെ ഉമ്മയ്ക്ക് ഞാൻ ശരിയാക്കി കൊടുക്കുക. അങ്ങനെയുണ്ട്, ഉമ്മമാരെ ഭാര്യമാരുടെ തലയണ മന്ത്രം കേട്ടിട്ട് ഉമ്മമാരെ വെറുക്കുന്നവരുണ്ട്, പെങ്ങന്മാരോട് പിണങ്ങുന്നവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമെന്ത് എന്ന് തിരിച്ചറിയണം, സത്യമെന്ത് എന്ന് തിരിച്ചറിയണം. എവിടെയാണ് സത്യമുള്ളത്, എവിടെയാണ് യാഥാർത്ഥ്യമുള്ളത് എന്നറിയാതെ ഒരിക്കലും ഒരിക്കലും ഒരു വിഷയത്തിലും ഇടപെടാൻ പാടില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരോട് സഹോദരിമാരോട് പറയാനുള്ളത്, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ പരസ്പരം സഹകരിച്ച് പരസ്പരം മുന്നോട്ട് പോയി ജീവിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഒരു രാത്രിയും പകലും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് പോലെ ഒരു ആണും പെണ്ണും, ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം പൂരകങ്ങളാണ്. ഒരു ഭാര്യയില്ലാതെ ഒരു ഭർത്താവ് പരിപൂർണനാവുന്നില്ല, ഭർത്താവില്ലാതെ ഭാര്യയും പരിപൂർണനാവുന്നില്ല. അതുകൊണ്ടാണല്ലോ സ്വർഗീയ സുഖങ്ങളെല്ലാം അല്ലാഹു നമ്മൾക്ക് നൽകിയിട്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു സ്വർഗീയ സുഖങ്ങളെല്ലാം നൽകിയിട്ട് അതിന്റെ കൂടെ മഹതിയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ നൽകുന്നത്. എന്ത് വേണമെങ്കിലും സ്വർഗത്തിലുണ്ട്, എല്ലാ സുഖങ്ങളുമുണ്ട്, എന്നിട്ടും സംതൃപ്തനല്ല. അപ്പോഴാണ് അല്ലാഹു സമാധാനത്തിന് വേണ്ടി, ജീവിതത്തിലെ ഒരു സംതൃപ്തിക്ക് വേണ്ടി, ജീവിതത്തിലൊരു സമാധാനത്തിനൊരു ടൈം പാസിനൊരു നേരം പോക്കിന് വേണ്ടി മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇണയെ നൽകുന്നത്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ഒരു ശരീരത്തിൽ നിന്ന് നിങ്ങളെ പഠിച്ചവനാണവൻ. വജാല മിൻഹാ സൗജഹ, അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ നൽകിയവനാണവൻ. എന്തിനാണ് അങ്ങനെ ഇണകളെ നൽകിയത്? ലിയസ്കുന ഇലൈഹ, ലിയസ്കുന ഇലൈഹ, അവൻ അവളിലേക്ക് ചേരാനാണ്, അവൻ അവളിലേക്ക് ചേരാനാണ്, അവനും അവളും ഒന്നിക്കാനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭാര്യയും ഭർത്താവും എന്നുള്ളത് പകലും രാത്രിയും പോലെ പരസ്പര പൂരകങ്ങളാണ്. അതൊരു പ്രകൃതിയുടെ ഭംഗിയാണത്. ഷീ എന്ന എന്ന ഇംഗ്ലീഷ് പദം, ഷീ എന്ന ഇംഗ്ലീഷ് പദം, അതിൽ എസ് മാറ്റുമ്പോഴേക്കും അവനെന്നർത്ഥമുള്ള ഹി എന്ന് വരുന്നത് പോലെ അല്ലെ. അതിപ്പോ ആരും അറിഞ്ഞിട്ടുണ്ടാക്കിയതൊന്നും അല്ലല്ലോ. ഷീ അവൾ, അതിന്റെ എസ് മാറ്റിയാൽ ഹി അവൻ. അതൊരു പ്രകൃതിയാ വന്നതാണ്, അത് ആ ഒരു ഭംഗി. ഫീമെയിൽ
പെണ്ണ് ഫീമെയിലിന്റെ എഫ് ഇ അത് മാറ്റുമ്പോൾ മെയിൽ ആണ്. മിസ്ട്രസ് പെണ്ണ് അതിൻ്റെ അവസാനത്തെ എസ് മാറ്റിയ മിസ്റ്റർ ആണ്. മാഡം അതിൻ്റെ എം മാറ്റുമ്പോൾ ആഡം ആണ്. മനസ്സിലായില്ലേ? ഒരു ഇംഗ്ലീഷിൻ്റെ ഈ പദങ്ങൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. പദം ഒന്നാണ്. ഷി എന്ന പദത്തിലെ യെസ് മാറ്റുമ്പോൾ, അവൾ എന്നർത്ഥമുള്ള ഷി എന്ന പദത്തിലെ യെസ് മാറ്റുമ്പോൾ ഹി അവനായി മാറാൻ. ഫീമെയിൽ അവൾ എന്നർത്ഥമുള്ള ഫീമെയിൽ എന്ന പദത്തിലെ എഫ് ഇ മാറ്റുമ്പോൾ മെയിൽ അവൻ എന്നർത്ഥമുള്ള പദം. മിസ്ട്രസ് മാഡം ഇതൊക്കെ ഇങ്ങനെയാണ് എൻ്റെ. അതാണ് അള്ളാഹു പറഞ്ഞത് വല്ലയിൽ ഇതാ യക്ഷ വന്നഹാരി ഇദാ തജല്ല വമ ഖലഖദ് ദക്കറ വൽ ഉൻസ. രാത്രിയും പകലും പരസ്പരം ചേർന്ന് കിടക്കുന്നത് പോലെ ഒരു ആണും പെണ്ണും പരസ്പര പൂരകങ്ങളാണ്. ഭാര്യയും ഭർത്താവും പരസ്പരം പൂരകങ്ങളാണ്. ഭർത്താവില്ലാതെ ഭാര്യയ്ക്കോ ഭാര്യയില്ലാതെ ഭർത്താവോ പരിപൂർണനാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞത് വലഖദ് അർസൽനാ റുസുലൻ മിയ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജം വദുരിയ. അല്ലാഹുവിന്റെ ഹബീബേ മുത്തുനബിയെ, നിങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരുപാട് പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരുപാട് പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. വലഖദ് അർസൽനാ റുസുലൻ മിയ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജം വദുരിയ. എന്നിട്ടവർക്ക് ഭാര്യമാരെയും ഞാൻ നൽകിയിട്ടുണ്ട്, മക്കളെയും നൽകിയിട്ടുണ്ട്. 124,000 100,000 അമ്പിയാക്കൾ വന്നിട്ട് എല്ലാ അമ്പിയാക്കളും കല്യാണം കഴിച്ചവരാണ് ഈസാ നബി അലൈഹിസ്സലാം ഒഴികെ. അല്ലെ? അങ്ങനെ നിബിത്തങ്ങൾ അമ്പിയാക്കളാണല്ലോ റോൾ മോഡല്. അവർ റോൾ മോഡലായത് എല്ലാവരും കല്യാണം കഴിച്ചിട്ടാ റോൾ മോഡലായത്. കല്യാണം കഴിക്കാതെ ആരുമില്ലല്ലോ. ഈസാ നബി ഉണ്ട്. എല്ലാവരെയും ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞയച്ചത് വലഖദ് അർസൽനാ റുസുലൻ മിയ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജം വദുരിയ. നിങ്ങൾക്ക് മുമ്പ് ആദ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, മൂസാ നബി, ഹാറൂൻ നബി, ഈസാ നബി, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, യൂസുഫ് നബി, ഇങ്ങനെ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ മഹാന്മാരായ പ്രവാചകന്മാരടക്കം 100,000 അമ്പിയാക്കളെ പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. എല്ലാവരും കല്യാണം കഴിച്ചവരാണ്. അധിക ആളുകൾക്കും എല്ലാ ആളുകൾക്കും മക്കളുണ്ട്. എല്ലാവർക്കും സന്താനങ്ങൾ നൽകി ഈസാ നബി അലൈഹിസ്സലാം ഒഴികെ. അള്ളാഹു തആല ഈസാ നബി അലൈഹിസ്സലാമിനെ ലോകത്തിന്റെ അവസാന സമയത്ത് ഭൂമിയിലേക്ക് പറഞ്ഞേക്കും. ഡമസ്കസിലെ വെള്ളമിനാരത്തിലൂടെ കുളിച്ച് പുറത്തു വരുന്നത് പോലെ, കുളിച്ചാൽ നമ്മുടെ ശരീരത്തിൽ വെള്ളമിറ്റിറ്റിങ്ങനെ നിൽക്കുന്നത് പോലെ, വെള്ളത്തിന്റെ തുള്ളികൾ ഇങ്ങനെ ഇറ്റ് വീഴുന്നത് പോലെ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ മനോഹരമായ ശരീരത്തിൽ നിന്ന് മുടിയിൽ നിന്നൊക്കെ വെള്ളമിറ്റ് വീണുകൊണ്ട് ഡമസ്കസിലെ ആ പള്ളിയുടെ വെള്ളമിനാരത്തിലൂടെ, ആ പള്ളി ഇന്നുണ്ട്, ആ മിനാരം ഇന്നുണ്ട്, വരുന്ന സ്ഥലം പ്രത്യേകമായി മാർക്ക് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പരിശുദ്ധ ദീനാണ്. ഇത് വെറും മിത്തുകളല്ല, ഇത് വെറും കിംവദന്തികളല്ല, ഇത് വെറും ഏതെങ്കിലും ബടായികളോ ഏതെങ്കിലും ഇല്ലാത്ത നുണക്കഥകളോ അല്ല. പരിശുദ്ധ ദീനാണിത്. എവിടെയാണ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങുക എന്നവരെ മാർക്ക് ചെയ്യപ്പെട്ട് വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് നിൽക്കുകയാണ്. ആ ഈസാ നബി അലൈഹിസ്സലാം ഭൂമി ിലേക്ക് കടന്നു വന്നാൽ ഈസാ നബി അലൈഹിസ്സലാം കല്യാണം കഴിക്കുമെന്നും എന്നിട്ടൊരു കുടുംബ ജീവിതം നയിക്കുമെന്നും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളിലൂടെ മഹാന്മാരായ അലിമീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാരും കല്യാണം കഴിച്ചു. എല്ലാ പ്രവാചകന്മാരും കല്യാണം കഴിച്ചവരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആണും പെണ്ണും പരസ്പരം പൂരകങ്ങളാണ്. കല്യാണം കഴിക്കാതെ ജീവിക്കുന്നത് തന്നെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. പരിശുദ്ധ പരിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ ഹബീബും പഠിപ്പിച്ചതുപോലെ ഹറാമിലേക്ക് ചാടാതിരിക്കാൻ, ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കാൻ, കണ്ണിനെയും ഗുഹ്യാവയവങ്ങളെയും ഹറാമിൽ നിന്ന് നിയന്ത്രിക്കാനും വേണ്ടി അള്ളാഹു നമ്മൾക്കൊരു ഇണയെ നൽകി. ആ ഇണയിലൂടെ അള്ളാഹു നമ്മൾക്ക് മക്കളെ നൽകി. ആ മക്കളും ഭാര്യമാരും സമേതം കുടുംബസമേതമാണ് നാളെ സ്വർഗത്തിലേക്ക് പോവേണ്ടത്. അങ്ങനെ സ്വർഗമാവണമെങ്കിൽ വീട് സ്വർഗമാവണം. വീട് സ്വർഗമാവണമെങ്കിൽ ഒരുമയോടെ വസിക്കണം. ഒരുമയോടെ വസിക്കണമെങ്കിൽ പരിശുദ്ധ ദീൻ പഠിപ്പിച്ച വഴികളാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ഒരുമയോടെ വസിക്കാനാണ് അള്ളാഹു ഭാര്യമാരെ നൽകിയത്.
നിങ്ങൾക്ക് സമാധാനമുണ്ടാവാനാണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവാനാണ് അല്ലാഹു തആല ഭാര്യമാരെ നൽകിയത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. വേറൊരു ആയത്ത് കാണാം. ومن من آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ഭാര്യമാരെ തന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. രാത്രിയെയും പകലിനെയും അള്ളാഹു മാറ്റിമറിക്കുന്നത് പോലെ, സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹു സൃഷ്ടിച്ചതുപോലെ, ആകാശങ്ങൾ അതിൽ കോടാനക്കോടി നക്ഷത്രങ്ങൾ ഗാലക്സികൾ നെബുലകൾ ഇങ്ങനെ ഒരുപാട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പോലെ ഒരു ദൃഷ്ടാന്തമാണ് അള്ളാഹു നിങ്ങൾക്ക് ഭാര്യമാരെ നൽകിയത്. സത്യത്തിൽ അതൊരു ദൃഷ്ടാന്തം തന്നെയല്ലേ? നിങ്ങളത് ആലോചിച്ചിട്ടുണ്ടോ? ഇന്നലെ വരെ ആരുമല്ലാത്തവൾ, ഇന്നലെ വരെ കാണാൻ പാടില്ലാത്തവൾ, ഇന്നലെ വരെ മിണ്ടാൻ പാടില്ലാത്തവർ, ഇന്നലെ വരെ ബൈക്കിലൂടെ ബൈക്കിന്റെ പിന്നിലിരുത്തി സഞ്ചരിച്ചാൽ നാട്ടുകാർ പിടിച്ച് പഞ്ഞിക്കിടാൻ സാധ്യതയുള്ളവർ അല്ലേ? ഇന്നലെ വരെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കൂട്ടി, ഇന്നാണ് നിക്കാഹ്, നിക്കാഹ് ഇന്നാണ്. അപ്പൊ അതേ പെണ്ണിനെ ഇന്നലെ ബൈക്കിലിരുത്തി പോയാൽ നാട്ടുകാർ പഞ്ഞിക്കിടും. എന്നാ ഇന്നിരുത്തിയാലോ? അട്ടരൊന്നും പറയൂല. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നലെ വരെ ഒരു ബന്ധമില്ല, കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, കൂടെ ഇരിക്കാൻ പാടില്ല. അല്ലാഹു അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ, ഫഇന്നഹുന്നാബാനുൻ ഇൻദക്കും, അവർ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ പ്രതീക്ഷിച്ച് കടന്നു വന്നവരാണ്. അഖദ്തുമൂഹുന്ന ബിഅമാനത്തില്ലാഹ്, അല്ലാഹുവിന്റെ അമാനത്തിലാണ് നിങ്ങൾ അവരെ എടുത്തത്. അള്ളാഹുവിന്റെ അമാനത്തിലാണ് അവർ നിങ്ങളെടുത്തത്, നിങ്ങളുടെ അടുത്തേക്ക് അവർ വന്നത് അള്ളാഹുവിനുള്ള വിശ്വാസം കൊണ്ടാണ്. പരിശുദ്ധ ദീൻ പഠിപ്പിച്ചതുപോലെ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ അമാനത്തിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ദീൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭാര്യമാരെ ബഹുമാനിക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ, അടിക്കരുതെന്ന്, വേദനിപ്പിക്കരുതെന്ന്, വെറുപ്പിക്കരുതെന്ന് പരിശുദ്ധ ദീൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയോടെയാണ് അവർ കടന്നു വരുന്നത്. ഇന്നലെ വരെ അവർക്ക് നിങ്ങൾ പരസ്പരം മറവേണം, എന്നാൽ സവ്വജ്തുക വഅൻകഹ്തുക വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ, അവരുടെ കൂടെ കിടപ്പറ പങ്കിടുന്നതും ബികലിമത്തില്ലാ, അല്ലാഹുവിന്റെ കലിമത്ത് കൊണ്ടാണ് നിങ്ങൾക്കത് ഹലാലായത്. ഇന്നലെ വരെ ബൈക്കിലിരുത്താൻ പാടില്ല, എന്നാൽ ഇന്ന് കുടുംബക്കാരെല്ലാവരും കൂടി രണ്ടുപേരെയും ഒരു മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എങ്ങനെ? ബികലിമത്തില്ല, അല്ലാഹുവിന്റെ വാക്ക് കൊണ്ടാണ് നിങ്ങൾ ഹലാലാക്കിയത്, നിങ്ങൾ അനുവദനീയമാക്കിയത് അല്ലേ? ഉപ്പയ്ക്ക് കാണാൻ പറ്റുന്നതിലപ്പുറം ഒരു ഭർത്താവിന് പിന്നെ കാണാനായി, പിന്നെ ഉപ്പയെക്കാളും വലുത് ഭർത്താവായി, ഉമ്മയെക്കാളും വലുത് ഭർത്താവായി, ആങ്ങളമാരെക്കാളും വലുത് ഭർത്താവായി, പിന്നെ പെണ്ണേ നിന്റെ കുടുംബമല്ല നിനക്ക് വലുത്. ഒരു പക്ഷേ കണ്ണൂർ ജില്ലയിലുള്ള സൗകര്യമനുസരിച്ച് നോക്കുമ്പോ പെണ്ണൊരു പക്ഷേ ഭർത്താവിന്റെ മുകളിൽ ഭർത്താവിനേക്കാൾ സ്വാധീനം ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, നബിയെ, ഞങ്ങൾ മക്കയിലുണ്ടാകുമ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഭാര്യമാർ കേൾക്കാറുണ്ടായിരുന്നു, ഭാര്യമാർ നല്ല അനുസരണമുള്ള ഭാര്യമാരായിരുന്നു, എന്ത് പറഞ്ഞാലും അനുസരിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ മദീനയിലെത്തിയപ്പോ മദീനക്കാരായ പെണ്ണുങ്ങളുടെ സ്വഭാവം മക്കാരായ ഞങ്ങളുടെ ഭാര്യമാർക്കും പിടിപ്പെട്ടിട്ടുണ്ട്, അവർ ഞങ്ങളോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞതവരിപ്പോൾ കേൾക്കുന്നില്ല നബിയെ, ഞങ്ങളെക്കാളും സ്വാധീനം അപ്പോൾ അവർ ഉപയോഗിക്കാറുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനയിലെത്തിയപ്പോ ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ സ്വഭാവം മോശമായി, നല്ല അച്ചടക്കമുള്ള ഭർത്താക്കന്മാര് പറഞ്ഞതുപോലെ കേട്ടിരുന്ന വരച്ച വരയിൽ നിർത്തിയിരുന്ന ഭാര്യമാരെല്ലാം തിരിച്ചു കയർക്കാൻ തുടങ്ങി. മഹദിയായ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ ഭാര്യ ദേഷ്യപ്പെട്ടപ്പോഴാണ്
മഹാനായ ഉമർ തങ്ങൾ ദേഷ്യപ്പെട്ടത്. നിങ്ങൾ ഞങ്ങളോട് ഭർത്താക്കന്മാരോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയോ? അപ്പോഴാണ് ഉമർ തങ്ങളുടെ ഭാര്യ പറയുന്നത്, നിങ്ങളോട് ദേഷ്യപ്പെടുന്നതിൽ എന്താ ഇത്ര അത്ഭുതം? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാർ അല്ലാഹുവിന്റെ ഹബീബിനോട് കേൾക്കാറുണ്ട്, ഹബീബിനോട് ദേഷ്യപ്പെടാറുണ്ട്, ഹബീബിനോട് പിണങ്ങാറുണ്ട്. പിന്നെ നിങ്ങളാണോ വലിയ സംഭവമെന്ന് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമർ തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത്, തന്റെ വീട്ടിലാണ് ഉമ്മയുടെ കൂടെ ഉപ്പയുടെ കൂടെ ആങ്ങളമാരുടെ കൂടെ ഭാര്യ താമസിക്കുമ്പോൾ ഒരു പക്ഷേ ഭർത്താവിന് നിങ്ങൾ നെവർ മൈൻഡ് ചെയ്ത് ജീവിച്ചാൽ ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം നിങ്ങൾ നൽകിയില്ലെങ്കിൽ ഭർത്താവിന്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതിന്റെ പേരിലോ ഭർത്താവിന് ജോലിയില്ലാത്തതിന്റെ പേരിലോ ഭർത്താവിന്റെ വരുമാനം കുറഞ്ഞതിന്റെ പേരിലോ ഭർത്താവിന് എങ്ങാനും നിങ്ങൾ ഇകത്തുകയോ ഭർത്താവിന് സ്ഥാനം നൽകാതെ നിങ്ങളുടെ ഉമ്മയ്ക്കും നിങ്ങളുടെ ഉപ്പയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനുമാണ് സ്ഥാനം നൽകുന്നതെങ്കിൽ പെണ്ണുങ്ങളെ, അള്ളാഹുവിന്റെ സ്വർഗം നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റൂല. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഒരു പെണ്ണിന് സ്വർഗം ലഭിക്കുന്നത് ഭർത്താവിലൂടെയാണ്, ഭർത്താവിനെ ബഹുമാനിക്കുന്നതിലൂടെയാണ്, ഭർത്താവിനെ പരിഗണിക്കുന്നതിലൂടെയാണ്. ഒരു പെണ്ണ് മരിക്കുന്ന സമയത്ത്, ഒരു ഭാര്യ മരിക്കുന്ന സമയത്ത് ഭർത്താവിന് പെണ്ണിനെ കുറിച്ച് നല്ല തൃപ്തിയാണ്. നല്ല പെണ്ണായിരുന്നു, നല്ല പഠിച്ചോനെ, ഇനി എങ്ങനെയാണ് ഇങ്ങനെ ഒരു പെണ്ണ് കിട്ടുന്നത്? എന്റെ മക്കളെ നല്ല നോക്കിയിരുന്ന, നല്ല ഭക്ഷണം നൽകിയിരുന്ന, നല്ല സ്നേഹിച്ചിരുന്ന, പ്രശ്നമുണ്ടാക്കാത്ത നല്ല സമാധാനക്കാരിയായ പെണ്ണായിരുന്നല്ല റബ്ബേ, ഇനി ഇങ്ങനെ ഒരു പെണ്ണ് എനിക്ക് കിട്ടുമോ എന്ന ചിന്തയിൽ ഭർത്താവിന് നല്ല തൃപ്തിയോടെയാണ് ഒരു പെണ്ണ് മരിച്ചു പോകുന്നതെങ്കിൽ അവൾ നേരെ കടന്നു പോകുന്നത് സ്വർഗത്തിലേക്കാണെന്ന് മുഹമ്മദ് ഒന്നുമില്ല. ഭർത്താവ് നിങ്ങൾ മരിക്കുന്ന സമയത്ത് ഭർത്താവ് നിങ്ങളെ കുറിച്ച് തൃപ്തരാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഭാര്യമാർക്ക് എന്നും പ്രാധാന്യം ഭർത്താക്കന്മാർ തന്നെയാണ്. അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അവർക്ക് ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, വരുമാനമില്ലെങ്കിലും ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ്, ഉമ്മയല്ല. ഇനി ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വർഗം ഉമ്മയാണ്, ഭാര്യയല്ല. ഉമ്മമാരെ ബഹുമാനിക്കൽ, ഉമ്മമാരെ സ്നേഹിക്കൽ, ഉമ്മമാരെ പറയുന്നത് പോലെ കേൾക്കൽ ഒരു ഭർത്താവിന് നിർബന്ധമാണ്. ഒരു ഭർത്താവിന് സ്വർഗത്തിലെത്തണമെങ്കിൽ അവന്റെ ഉമ്മയുടെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉമ്മയെക്കാൾ സ്നേഹം തന്റെ ഭാര്യയ്ക്ക് നൽകിയാൽ തന്നെ സ്വർഗത്തിൽ നിന്നകലാൻ സാധ്യതയുണ്ട് എന്നല്ല, ഉറപ്പ് തന്നെയാണ്. ഉമ്മയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത്, ഭാര്യയ്ക്കല്ല. ഭാര്യയ്ക്ക് സ്നേഹം നൽകണം വേണ്ട എന്നല്ല, ഉമ്മ കഴിഞ്ഞിട്ടാണ് ഭാര്യ. ഉമ്മയെക്കാളും പ്രാധാന്യം ഭാര്യമാർക്കല്ല നൽകേണ്ടത്. അങ്ങനെയാണ് ഒരു ഭർത്താവ് ചെയ്യേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല പറയാണ്, വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ശരീരത്തിൽ നിന്ന് വർഗത്തിൽ നിന്ന് ഇണയത്തുന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. വജഅലിയസ്കുന ഇലൈഹാ ലിയസ്കുനു ഇലൈഹാ, നിങ്ങൾക്ക് അവളെ കിട്ടുമ്പോൾ സമാധാനമുണ്ടാവണം, അവളെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് സമാധാനമുണ്ടാവണം. അതല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. ഏതാണ് നല്ല പെണ്ണ്? അയ്യുന്നിസായി ഖൈറു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഏത് പെണ്ണാണ് നല്ല പെണ്ണ് എന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞത്, നീ നോക്കുമ്പോൾ നിനക്ക് സന്തോഷം നൽകണം, വീട്ടിലേക്ക് പോകുമ്പോൾ നിന്റെ മുഖം ചുളിയാൻ പാടില്ല, വീട്ടിലേക്ക് പോകുമ്പോൾ നിനക്ക് വെറുപ്പല്ല വരേണ്ടത്, വീട്ടിലേക്ക് പോകാൻ തന്നെ ഇഷ്ടമില്ലാത്തൊരവസ്ഥയല്ല വേണ്ടത്, വീട്ടിലേക്ക് പോവാൻ നിനക്ക് ആഗ്രഹം വേണം. എന്തേ അവിടെ പുഞ്ചിരിച്ചിരിക്കുന്ന ഭാര്യ, വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനെ കയർത്ത് മുഖം വീർപ്പിച്ചു നിൽക്കുന്ന ഭാര്യയല്ല. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും, എത്ര പ്രാരാബ്ദങ്ങളുണ്ടെങ്കിലും, എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും, നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ പുഞ്ചിരിച്ച് നിന്റെ കയ്യും പിടിച്ച് സലാം പറഞ്ഞുകൊണ്ട് നിന്നെ സ്വീകരിക്കുന്ന ഭാര്യയാണ് നിനക്ക് കിട്ടിയതെങ്കിൽ ആ പെണ്ണിനേക്കാൾ നല്ല പെണ്ണ് വേറെ ഇല്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് പെണ്ണുങ്ങളോടാണിത് പറയേണ്ടത്.
പെണ്ണുങ്ങളാണ് ഭാര്യമാരാണ് ഇത് കേൾക്കേണ്ടത്. ഏത് പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ മറുപടിയാണിത്. എത്ര പ്രാരാബ്ദങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഭർത്താവിന്റെ ഭാഗത്ത് ന്യൂനതകൾ ഉണ്ടായിക്കോട്ടെ, ഭർത്താവിന്റെ ഭാഗത്ത് കുറവുകൾ ഉണ്ടായിക്കോട്ടെ, ദൂരെ നിന്ന് ജോലി കഴിഞ്ഞിട്ടോ എന്തെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടോ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ആ പൂമുഖത്ത് നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്ന ഭാര്യ, ആ പുഞ്ചിരി കാണുമ്പോൾ നിങ്ങളുടെ പ്രശ്നം മകലുകയാണ്, ആ പുഞ്ചിരി കാണുമ്പോൾ നിങ്ങളുടെ പ്രയാസം തീരുകയാണ്, ആ പുഞ്ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുകയാണ് എന്നിട്ട് കയ്യും പിടിച്ച് സ്വീകരിച്ച് സലാം പറഞ്ഞ് ഭർത്താവിനെ സുഖിപ്പിക്കുന്ന ഭാര്യ, ആ ഭാര്യയാണ് ലോകത്തെ ഏറ്റവും നല്ല പെണ്ണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ഭാര്യമാരായി മാറാനാണ് ഓരോ ഭാര്യമാരും ശ്രമിക്കേണ്ടത്, ഓരോ ഭാര്യമാരും ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, അലാ ഉഖ്ബിറുകും ബിനിസായിക്കും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞു തരട്ടെ. അൽവദു നന്നായി സ്നേഹിക്കുന്ന പെണ്ണ്, സാരി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ മാത്രം സ്നേഹം, അത് വാങ്ങിച്ചു കൊടുത്തില്ലേ പിണക്കമാണ്. അങ്ങനല്ലേ ചില പെണ്ണുങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോ നല്ല സ്നേഹം, അങ്ങാടിയിലേക്ക് ടൗണിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോയി ജ്യൂസോ ഭക്ഷണങ്ങളോ വാങ്ങിച്ചു കൊടുത്താൽ നല്ല സ്നേഹമാണെന്ന് പിറ്റേ ദിവസം കൊണ്ടുപോവാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു അസൗകര്യം കാരണം കൊണ്ടുപോവാൻ പറ്റിയില്ല, പടച്ചവനെ പിന്നെ സഹിക്കാൻ പറ്റൂല, അന്ന് ഉറക്കില്ല. അങ്ങനെയുള്ള ഭാര്യമാരില്ലേ, പെരുന്നാളിന് ഭാര്യ പ്രതീക്ഷിച്ചതുപോലെയുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ അന്ന് പ്രശ്നമാണ്. ഭാര്യ ചോദിച്ചൊരു കാര്യം ചെയ്തു കൊടുത്താൽ മാത്രം സ്നേഹിക്കുന്ന ഭാര്യയല്ല അത്, സ്നേഹമല്ല അത്, ബിസിനസ്സാണ് അത്, നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യമാണ്. നിങ്ങളുടെ കാര്യം കിട്ടുമ്പോൾ മാത്രമല്ല സ്നേഹിക്കേണ്ടത്, നിങ്ങളുടെ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല സ്നേഹിക്കേണ്ടത്, നിങ്ങൾ സ്നേഹിക്കേണ്ടത് നിങ്ങളെ സഹായിച്ചാലും ഇല്ലേലും, നിങ്ങൾക്ക് കുപ്പായം വാങ്ങിച്ചു തന്നാലും ഇല്ലേലും, നിങ്ങളെ പുറത്ത് കറങ്ങാൻ കൊണ്ടുപോയാലും ഇല്ലേലും, നിങ്ങൾക്ക് എത്ര പ്രാരാബ്ദങ്ങൾ ഉണ്ടായാലും ഇതെന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് വെക്കാൻ നമ്മുടെ ഭാര്യമാർക്ക് കഴിയണം. ആ ഭാര്യമാർ സ്വർഗത്തിലാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അൽവലൂദ് പ്രസവിക്കാൻ മടിക്കുന്ന ഭാര്യമാരല്ല, കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിയായപ്പോ എനിക്കൊരു കുട്ടി മതി ഇനി ഞാൻ പ്രസവിക്കുന്നില്ല, അല്ലെങ്കിൽ രണ്ട് കുട്ടി മതി ഇനി ഞാൻ പ്രസവിക്കുന്നില്ല എന്ന് പറയുന്നതിന് പകരം എത്രയാണോ അള്ളാഹു എനിക്ക് നൽകുന്നത് അത്രയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പ്രസവിക്കുന്ന, നന്നായി പ്രസവിക്കുന്ന പെണ്ണുങ്ങൾ സ്വർഗത്തിലാണ്. കാരണം ഒരു പ്രസവം എന്ന് പറയുന്നത് എത്ര ക്ഷീണമാണ്, എത്ര പ്രയാസമാണ് എനിക്കറിയാ. ഒമ്പതോളം പെൺകുട്ടികളെ പ്രസവിച്ച ഒരു ഭാര്യ അറിയാ ഇനിയും പ്രസവിക്കാൻ തയ്യാറാണ്. പെണ്ണായാലും കുഴപ്പമില്ല, സന്തോഷം തന്നെയാണ്. ഒമ്പത് പെണ്ണുങ്ങളാണ് പ്രസവിച്ചത്. അല്ലാഹു ആ മക്കളെയൊക്കെ കൺകുളിർമയുള്ള മക്കളാക്കട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ കുഫുവത്ത് ഇണകൾ അല്ലാഹു നൽകട്ടെ. സാമ്പത്തികമായി നല്ല ഉഷാറുള്ള ആളാണ്, അതുകൊണ്ട് യാതൊരു പേടിയുമില്ല. അയാൾക്കൊരു സന്തോഷമാണ്, അൽഹംദുലില്ല. ഒമ്പതാമത്തെ പെൺകുട്ടി, എട്ടാമത്തെ ഒമ്പതാമത്തെ അറിയില്ല, പെടുത്തിട്ട് പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒമ്പതല്ല പത്ത് കിട്ടിയപ്പോൾ എന്താ പോയപ്പോൾ പൈസ ഉണ്ടല്ലോ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിൽ സന്തോഷം നൽകട്ടെ, അവരുടെ ബിസിനസ്സിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ആ മക്കൾക്കൊക്കെ കൺകുളിർമയുള്ള മക്കളായി അല്ലാഹു സ്വീകരിക്കട്ടെ. സ്വാലിഹീങ്ങളായ ദീനീ ബോധമുള്ള മരുമക്കൾ അല്ലാഹു നൽകട്ടെ. നല്ല ദീനിന് വേണ്ടി, ദീനിന് വേണ്ടി സമസ്തയെ സ്നേഹിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്ന നല്ലൊരു പ്രവർത്തകനാണ്. അല്ലാഹു ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അൽ വലൂദ് നന്നായി പ്രസവിക്കുന്ന പെണ്ണ് സ്വർഗത്തിലാണ്. അല്ലത്തി പിന്നെ ഒരു പെണ്ണുണ്ട്, അല്ലത്തി ഇദാ ളുലിമത്ത് ആ പെണ്ണിനെ ഭർത്താവ് അക്രമിച്ചാൽ, ഭർത്താവ് അടിച്ചാൽ, ഭർത്താവ് പരിഹസിച്ചാൽ, ഭർത്താവ് വേദനിപ്പിച്ചാൽ, എന്തെങ്കിലും മനുഷ്ഠകരമായ വാക്കുകളോ പ്രവൃത്തിയോ ഭർത്താവിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ എന്നിട്ട് ഭർത്താവ് പിണങ്ങി നിൽക്കുന്നു സംസാരിക്കുന്നില്ല. ഭർത്താവ് പിണങ്ങി നിൽക്കുന്ന സമയത്ത് അവളും പിണങ്ങി മറ്റൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നു കടന്നുറങ്ങുന്നതിന് പകരം ആ ഭർത്താവിന്റെ ഭാഗത്തേക്ക് കടന്നു വന്നിട്ട് ഹാദി
ഹാദിഹി യദീ ഫീ യദിക ഹാദിഹി യദീ ഫീ യദിക തന്റെ കൈകൾ ഭർത്താവിന്റെ കൈകളിലോട് കോർത്തു വെച്ചിട്ട് ഭർത്താവ് പിണങ്ങിയ ദേഷ്യത്തിലാണ് ഭർത്താവ് പിണക്കത്തിലാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ താനും പിണങ്ങട്ടെ ആരാണ് ആദ്യം സംസാരിക്കുന്നതെന്ന് നോക്കാലോ ഞാനും മിണ്ടൂല ഭർത്താവ് പറഞ്ഞു ഞാനും മിണ്ടൂല അങ്ങനെ മിണ്ടാതെ മാസങ്ങളോളം കഴിയുന്നതിന് പകരം പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട സാഹചര്യത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്തില് ഭർത്താവിന്റെ സമീപത്തേക്ക് കടന്നു ചെന്നിട്ട് തന്റെ രണ്ട് വിരലുകളെ കൈവിരലുകളെ ഭർത്താവിന്റെ കൈയോട് ചേർത്തിട്ട് വിരലുകൾക്കിടയിൽ കൈകോർത്തിട്ട് ഭർത്താവിനോട് പറയാണ് നിങ്ങൾ എന്നോട് മിണ്ടുന്നത് വരെ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കൂല നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കൂല നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് വരെ ഞാൻ കിടന്നുറങ്ങൂല എന്ന് പറഞ്ഞ് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുന്ന പെണ്ണ് സ്വർഗത്തിലാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാം സ്വാഭാവികമാണ് മഹതിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളും അല്ലാഹുവിന്റെ ഹബീബും കിടന്നുറങ്ങുകയാണ് രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് പെട്ടെന്നാണ് ആയിഷ ബിബിക്ക് ഒരു സംശയം എന്റെ ഹബീബിനെ കാണുന്നില്ലല്ലോ ഉറക്കത്തിൽ കൈ ഇങ്ങനെ കൊടുല്ലേ കൈ ഒരു പക്ഷെ കാൽ അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നേരെ കിടന്നിട്ടുണ്ടാകും പിന്നെ രാവിലെ ആകുമ്പോൾ ഭർത്താവിനെ ചവിട്ടി നിലത്തിട്ടിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടാവില്ലേ കിടന്ന കിടപ്പിൽ ചവിട്ടി അങ്ങോട്ട് കാലും കൈയൊക്കെ മാറ്റി മറിച്ച് ഒരു പക്ഷേ ആ കിടന്ന ആൾ തന്നെ താഴെ ഉണ്ടാവും അപ്പം അങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ കൈവച്ച് നോക്കുമ്പോൾ നബി തങ്ങളെ കാണുന്നില്ല ആയിഷാബിബി ഞെട്ടിയുണർന്നു ഉറച്ചോൻ എൻ്റെ ഭർത്താവ് എവിടെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേറെയും ഭാര്യമാരുള്ളത് കൊണ്ട് ആയിഷാബിബിക്ക് സംശയം തോന്നി വേറെ ഏതെങ്കിലും ഭാര്യമാരടുത്ത് പോയോ ഇന്ന് ഇന്ന് എനിക്ക് അവകാശപ്പെട്ട ദിവസത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് പറയാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മറ്റുള്ള ഭാര്യമാരുടെ സമീപത്തേക്ക് പോയോ എന്ന് സംശയം ഭർത്താ ഭാര്യമാരൊന്ന് സ്വാർത്ഥരാണവർ അല്ലെ ഭാര്യമാര് സ്വാർത്ഥരാണ് ഭർത്താക്കന്മാർ കൂടെ നിൽക്കണമെന്നും കൂടെ വേണമെന്നും ചിന്തിക്കുന്നവരാണവർ എന്തും സഹിക്കും പെണ്ണുങ്ങൾ വേറെ പെണ്ണിട്ടെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല അല്ലേ എന്താ പറയാ ഇനി മതിൽ ചാടിയാലും പ്രശ്നമില്ല വേറൊരു പെണ്ണിട്ടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റൂല അങ്ങനെ ഈ ഒരു വിഷയത്തിൽ അവർ സ്വാർത്ഥരാണ് സ്നേഹം എനിക്ക് മാത്രം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭാര്യമാർ അല്ലാഹുവിനൊക്കെ ആഫിയത്തും ഇജ്ജത്തും പ്രദാനം ചെയ്യട്ടെ ഭാര്യമാരില്ലാതെ നിങ്ങൾക്കൊക്കെ ജീവിക്കാൻ പറ്റുമോ എത്ര ദേഷ്യപ്പെട്ടാൽ എത്ര പിണങ്ങിയാലും ഭാര്യമാർ കൂടെ ഇല്ലാതെ ഒരാഴ്ച ജീവിക്കാൻ പറ്റുമോ ഗൾഫിലൊക്കെ തട്ടിമുട്ടി ജീവിക്കുന്നുണ്ടല്ലോ ഉസ്താദ് ശരിയാണ് ഗൾഫിൽ തട്ടിമുട്ടി ജീവിക്കുന്നുണ്ട് പക്ഷെ നാട്ടിലെ അവസ്ഥ ചോദിച്ചത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഇങ്ങനെ കൈയിട്ട് നോക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നില്ല ആയിഷ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് സംശയമായി അല്ലാഹുവിന്റെ ഹബീബ് എവിടെ കാണുന്നില്ലല്ലോ പിന്നെ വീണ്ടൊന്ന് തെരഞ്ഞുനോക്കി കൈയിട്ടിട്ട് നോക്കുമ്പോൾ നബി തങ്ങളുടെ മുടികൾക്കിടയിലേക്ക് കൈ കയറി കൈ പ്രവേശിച്ചു നബി തങ്ങൾക്ക് മനസ്സിലായി ഇത് ആയിഷയ്ക്ക് സംശയമുണ്ടായിന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംശയമുണ്ടായി മനസ്സിലായി ആയിഷ ബിബിക്ക് എന്തോ സംശയമുണ്ടായിട്ടാണ് എന്നിങ്ങനെ തപ്പി നോക്കിയത് എന്നെ പരതി നോക്കിയത് എന്തോ ഒരു സംശയമുണ്ടായിട്ടുണ്ട് അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നത് ജാഅക ശൈത്താനുകി ആയിഷ ബിബിയെ നിന്റെ പിശാച് നിന്റെ അടുത്തേക്ക് വന്നുവല്ലേ നിന്നെ എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയല്ലേ നിനക്ക് സംശയം ജനിപ്പിച്ചുവല്ലേ നിന്റെ പിശാച് നിന്റെ അടുത്തേക്ക് വന്നുവല്ലേ മനസ്സിലാക്കണം ഒരു ഭാര്യയും ഭർത്താവിനെയും പിരിക്കലാണ് രണ്ടുപേരെയും വേർപിരിക്കലാണ് പിശാചിന് ചെയ്യാൻ പറ്റുന്ന പിശാച്ച് അധ്വാനിക്കുന്ന പിശാച്ച് ശ്രമിക്കുന്ന ഏറ്റവും വലിയ പ്രവർത്തനം രണ്ടുപേരുടെ ഇടയിലുള്ള സ്നേഹം കളഞ്ഞ് രണ്ടുപേരെയും പിണക്കലാണ് എന്ന് ഹദീസുകളിൽ കാണാം ഒരു പിശാച്ച് നിസ്കാരം കലാക്കലൊന്നുമല്ല പിശാച്ചിന്റെ വലിയ പ്രശ്നം നിസ്കാരം കലാക്കലല്ല സ്വതക്ക കൊടുക്കുമ്പോ തടയലല്ല ഹജ്ജോ വ്യാദിന് വരുന്നത് തടയലോ അല്ല രണ്ട് ഭാര്യയെയും ഭർത്താവിനെയും പിണക്കാൻ കഴിഞ്ഞാലെന്ന് പിശാചന് സന്തോഷായി അപ്പോൾ തർക്കമുണ്ടാകുമ്പോൾ പെണ്ണും ആണും ചിന്തിക്കണം പിശാച്ച് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായില്ലേ ഇനിയിപ്പോൾ തർക്കങ്ങൾ ഉണ്ടാവില്ല ഇപ്പം ഇനിയും ഉണ്ടാവില്ല വ്യാധ കെട്ടെന്ന് പറഞ്ഞിട്ടിപ്പോൾ
തർക്കമില്ലാതിരിക്കുന്നില്ലല്ലോ. അങ്ങനെ തർക്കമുണ്ടാകുമ്പോ രണ്ടുപേരും പ്രശ്നങ്ങളിലേക്ക് ഇങ്ങനെ കൂടി രണ്ടുപേരും പരസ്പരം ചീത്ത പറയാനും വഴക്കിടാനും തുടങ്ങുമ്പോ മനസ്സിലാക്കണേ ഇവിടേക്ക് പിശാചെത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, പിശാചിന്റെ ശല്യത്തിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു നമ്മളെ സംരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവിയോട് പറയാണ്, ജാകി ശൈത്താനുകി, നിന്റെ ശൈത്താൻ നിന്റെ സമീപത്തേക്ക് വന്നുവല്ലേ, നിന്റെ ശൈത്താൻ നിന്റെ അടുത്തേക്ക് വന്നുവല്ലേ. അമാലക ശൈത്താൻ, നബിയെ എനിക്ക് മാത്രമല്ലല്ലോ അങ്ങേക്കും ശൈത്താൻ ഉണ്ടല്ലോ. സായിക്കും വഖരീൻ, എല്ലാ ആളുകൾക്കും ഒരു പിശാചുണ്ട്, ഒരു മലക്കുണ്ട്. എല്ലാ മനുഷ്യന്മാർക്കും തിന്മയിലേക്ക് നയിക്കാനൊരു പിശാചും നന്മയിലേക്ക് നയിക്കാനൊരു മലക്കുമുണ്ട്. മഹ്ശറയിലേക്ക് പോകുമ്പോ ഈ സായിഖിന്റെ കൂടെ ഈ കരീനിന്റെ കൂടെയാണ് നാളെ മഹ്ശറയിലേക്ക് പോവേണ്ടത്. നബി തങ്ങളോട് ആയിഷ ബിവി ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അങ്ങേക്കുമുണ്ടല്ലോ നബിയെ പിശാച്ച്, എനിക്ക് മാത്രമല്ലല്ലോ. അതെ, എനിക്കുമുണ്ട് പിശാച്ച്. നബി തങ്ങൾക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെടാം, നബി തങ്ങൾക്ക് വേണമെങ്കിൽ കയർക്കാം. അള്ളാഹുവിന്റെ ഹബീബ് ആ സമയത്ത് പറഞ്ഞത്, അതെ ആയിഷ, എനിക്കുമുണ്ട് പിശാച്ച്, പക്ഷേ അള്ളാഹു എന്നെ സഹായിക്കുകയും എന്റെ പിശാച്ച് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു, എന്റെ പിശാച്ച് മുസ്ലിമാവുകയും ചെയ്തു. ഇന്ന് നല്ലതല്ലാതെ എന്റെ പിശാച്ച് എന്നോട് കൽപ്പിക്കാറില്ല. എന്റെ പിശാച്ച് മുസ്ലിമായിട്ടുണ്ട്, എന്നോടിപ്പോൾ നന്മയെ കൽപ്പിക്കാറുള്ളൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാ. പിശാച്ച് നമ്മുടെ എവിടെയൊക്കെയാണോ രക്തമൊഴുകുന്നത്, നമ്മുടെ ശരീരത്തിലൂടെ രക്തമൊഴുകുന്നത് എവിടെയൊക്കെയാണോ അവിടേക്കൊക്കെ പിശാച്ച് കയറുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. രക്തമോടുന്ന സ്ഥലം, ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന സ്ഥലങ്ങൾ എവിടെ, എവിടെയൊക്കെയാണോ ഞരമ്പുകളുള്ളത് അവിടെയൊക്കെ പിശാച്ച് കയറി ഇറങ്ങുന്നുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. പിശാച്ച് കയറി ഇറങ്ങിയാൽ പ്രശ്നം ഉറപ്പ് തന്നെയാണ്. ഒരു കുടുംബത്തിലേക്ക് പിശാച്ച് വന്നാൽ ആ കുടുംബത്തിൽ പ്രശ്നം ഉറപ്പ് തന്നെയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ ദഖല അർജുലു ബൈത, ഒരാൾ വീട്ടിലേക്ക് പ്രവേശിച്ചു, വാല കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി, ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി, വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ, ഖാല ശൈത്താൻ, ആ വീട്ടിലുള്ള പിശാച്ച്, അവന്റെ കൂടെയുള്ള പിശാച്ച് പറയുമത്രേ, ലാമബീതലക്കും, ഇന്ന് നിങ്ങൾക്ക് ഉറങ്ങാൻ സ്ഥലം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വീട്ടിൽ പിശാച്ചുണ്ട്, നമ്മുടെ കൂടെ പിശാച്ചുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ പിശാച്ച് പറയുമത്രേ, ഇന്ന് നിങ്ങൾക്ക് ഉറങ്ങാനുള്ള സ്ഥലം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബിസ്മി ചൊല്ലി കയറിയ വീട്ടിലേക്ക് പിശാച്ച് വരികയില്ല, ബിസ്മി ചൊല്ലി കയറിയ റൂമിലേക്ക് പിശാച്ച് വരികയില്ല. മുഹമ്മദുർ റസൂലുള്ളാ. സ്വഹീഹായ ഹദീസുകളാണിത്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയാൽ പിശാച്ച് തിന്നാൻ പറ്റൂല. അന്ന് പിശാച്ചുക്കൾ പട്ടിണിയാണ്. ഇനി വാല കഴിഞ്ഞു, ജോലി കഴിഞ്ഞു, സ്കൂളിൽ നിന്ന് വന്നു, വീട്ടിലേക്ക് കയറുകയാണ്. കയറുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലാതെ, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചു, കയറുമ്പോൾ ബിസ്മി ചൊല്ലാതെ റൂമിലേക്കും മുറിയിലേക്കും വീട്ടിലേക്കും കയറിയാൽ പിശാച്ചു കൂടെയുള്ള ചങ്ങാതിമാരെ, കൂടെയുള്ള പിശാച്ചുക്കളെ, കൂടെയുള്ള സഹപ്രവർത്തകരെ വിളിക്കുമത്രേ, ഹലുമോ ഇങ്ങോട്ട് വാ, അദ്രക്തുമുൽ മബീത്, ഇന്ന് ഉറങ്ങാനുള്ള സ്ഥലം ഇവിടെയുണ്ട്, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഉറങ്ങാം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുന്ന മുറിയിൽ പിശാചുക്കളുടെ സങ്കേതമായിരിക്കും മുഅ്മിനീങ്ങളെ. ബിസ്മി ചൊല്ലാതെയാണ് മുറിയിലേക്ക് കയറുന്നതെങ്കിൽ അവിടെ പിശാചുക്കളുടെ ആവാസ കേന്ദ്രമായിരിക്കും. പിന്നെ എങ്ങനെയാണ് ആ മുറിയിൽ പ്രശ്നമില്ലാതിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ആ മുറിയിൽ അടിയില്ലാതിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ആ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഇല്ലാതിരിക്കുന്നത്. അസ്വസ്ഥതകളിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വസ്ഥതയും സംതൃപ്തിയും കുടുംബ
ജീവിതത്തിൽ ഉണ്ടാവാൻ വീട് സ്വർഗമാവാൻ വേണ്ടി പിശാചിൽ നിന്ന് അകലാൻ ശ്രമിക്കണം. എങ്ങനെയാണ് പിശാചിൽ നിന്ന് അകലുന്നത്? ഓരോ നിമിഷത്തിലും ഓരോ പ്രവർത്തനത്തിലും അള്ളാഹുവിനെ സ്മരിക്കാൻ തയ്യാറായാൽ, ബിസ്മി ചൊല്ലാൻ, അഊദു ചൊല്ലാൻ, ആയത്തുൽ കുർസി ഓതാൻ തയ്യാറായാൽ തന്നെ ഈ പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തിനേറെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഒരു മനുഷ്യന്റെ ഗുഹ്യാവയവങ്ങളിലേക്ക് പിശാച്ചു നുഴഞ്ഞു കയറുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഒരു മനുഷ്യന്റെ, ഒരു ഭർത്താവിന്റെ, ഒരു പുരുഷന്റെ ഗുഹ്യാവയവങ്ങളിലേക്ക് പിശാച്ചു നുഴഞ്ഞു കയറിയിട്ട് ഭാര്യയുമായി കിടപ്പറ പങ്കിടുന്ന സമയങ്ങളിൽ ബിസ്മി ചൊല്ലാതെ കിടപ്പറ പങ്കിട്ടാൽ ഭാര്യയുടെ കൂടെ ഭർത്താവിന്റെ കൂടെ ഈ പിശാചും കിടപ്പറ പങ്കിടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. നമ്മൾ കാണുന്നില്ല, നമ്മൾ അറിയുന്നില്ല. നമ്മളുടെ കൂടെ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടാൻ, നമ്മുടെ കൂടെ കിടപ്പറ പങ്കിടാൻ പിശാച്ചുണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ അറിയുന്നില്ല. എന്നിട്ട് അതിൽ നിന്ന് മക്കളുണ്ടായാൽ ഈ പിശാച്ചിന്റെ മക്കളാണ് ഉണ്ടാവുന്നത്. ഈ മക്കൾ എങ്ങനെയാണ് നന്നാവുന്നത്? ഈ മക്കൾ എങ്ങനെയാണ് ഒളിച്ചോടാതിരിക്കുന്നത്? കാരണം പിശാച്ചാണ് നമ്മുടെ കൂടെ ബന്ധപ്പെട്ടത്, പിശാച്ചാണ് കൂടെ കിടപ്പറ പങ്കിട്ടത്. ഈ പിശാച്ചിൽ നിന്നുണ്ടായ മക്കൾ എങ്ങനെയാണ് സ്വാലിഹീങ്ങളാവുന്നത്? എങ്ങനെയാണ് ഒളിച്ചോടാതിരിക്കുന്നത്? അതുകൊണ്ട് മക്കൾ സ്വാലിഹീങ്ങളാവാൻ, നല്ല കൺകുളിർമയുള്ള മക്കളുണ്ടാവാൻ, നല്ല സ്വാലിഹീങ്ങളായ അള്ളാഹുവിനെ പേടിയുള്ള കുടുംബമാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ദിക്റിൽ ജീവിക്കലാണ്, അള്ളാഹുവിന്റെ സ്മരണയിൽ ജീവിക്കലാണ്. അള്ളാഹു തആല പറഞ്ഞല്ലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും സുഖങ്ങളും ഉണ്ടാകുന്നത് അള്ളാഹുവിനെ സ്മരിച്ച് ജീവിക്കുമ്പോഴാണ്. ഇനി ഒരാൾ അള്ളാഹുവിൽ നിന്ന് അകന്നിട്ട് അള്ളാഹു പറഞ്ഞത് കേൾക്കാതെ, ബിസ്മി ചൊല്ലാതെ, ദിക്ര ചൊല്ലാതെ വീട്ടിലേക്ക് കയറുന്നുണ്ട്, കിടപ്പറ പങ്കിടുന്നുണ്ടെങ്കിൽ എന്നെ മറന്ന് ജീവിക്കുന്നവർ, ദിക്ര ചൊല്ലാതെ ജീവിക്കുന്നവർ, ദിക്ര ചൊല്ലാതെ മുറിയിൽ കയറുന്നവർ, അവന്റെ ജീവിതം വളരെ കുടുസായതാണ്, അവന്റെ ജീവിതം വളരെ ഭാരമേറിയതാണ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഏതെങ്കിലും ഒരു രാത്രി ഭാര്യ പിണക്കമാണെങ്കിൽ, ഭാര്യ എന്തെങ്കിലും സ്വസ്ഥത നഷ്ടപ്പെടുത്തി പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ രാത്രി സമയം പോകില്ലല്ലോ. ആ രാത്രിയുടെ സമയമൊന്ന് നീങ്ങിക്കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുമല്ലോ. ആകെ ടെൻഷനായി, ആകെ ദുഃഖമായി, ആകെ അടിയും പിടിയും പ്രശ്നങ്ങളായി ഈ സമയമൊന്ന് തള്ളി നീക്കി സുബഹിയാകാൻ, സുബഹിയായാൽ എവിടേക്കെങ്കിലും ഉണീറ്റു പോകാലോ. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറിയത് കൊണ്ടാണ്, അള്ളാഹുവിൽ നിന്ന് അകന്നത് കൊണ്ടാണ് അവിടെ പ്രശ്നമുണ്ടായത്. പ്രശ്നമുണ്ടാവാനുള്ള കാരണം പിശാച്ച് കയറിക്കൂടിയതാണ്. പിശാച്ച് കയറിക്കൂടിയപ്പോ പ്രശ്നമായി. പ്രശ്നമായപ്പോ അവന്റെ ജീവിതം അവന് ഭാരമായി തോന്നി, അവന്റെ ജീവിതം അവന് പ്രയാസമായി തോന്നി. സമയം അതിക്രമിച്ചു വരികയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പറയാണ്, ആയിഷ നിന്റെ പിശാച്ച് നിന്റെ അടുത്തേക്ക് വന്നുവല്ലോ. ആയിഷ നിന്റെ പിശാച്ച് നിന്റെ അടുത്തേക്ക് വന്നിട്ട് സംശയങ്ങൾ ഉണ്ടാക്കിയല്ലേ? ആയിഷ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഭാര്യമാരോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സകല ആളുകളോടും എനിക്ക് പറയാനുള്ളത്, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയം വന്നാലും, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഏത് സാഹചര്യം വന്നാലും, തർക്കങ്ങളിലേക്കും അടിപിടിയിലേക്കും എത്തുമെന്ന് തോന്നുമ്പോ ഉടനെ ചിന്തിക്കേണ്ടത് ഇത് പിശാചിന്റെ കെണിയാണ്, ഇത് പിശാചിന്റെ പ്രവർത്തനമാണ്. പിശാച്ച് നിസ്കാരം നഷ്ടപ്പെടുത്താനല്ല, സകാത്ത് കൊടുക്കാതിരിക്കാനല്ല, വാലിന്റെ സദസ്സിൽ നിന്ന് തടയാൻ പിശാച്ച് ശ്രമിക്കുന്നത്. പിശാച്ചിന്റെ അധ്വാനം ഒരു ഭാര്യയെയും ഭർത്താവിനെയും പിണക്കാനാണ്. പിശാച്ച് കയറിക്കൂടിയത് കൊണ്ടാണ് പ്രശ്നമുണ്ടാവുന്നത്. അതുകൊണ്ട് ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോഴേക്കും ശരിയാ, എല്ലാ പ്രശ്നവും ശരിയാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ പിശാച്ചു വന്നു എന്ന്.
ഒരിക്കൽ ആയിഷ ഹബീബ് റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ദാവിമീ ഖറഅ ബാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽ മുട്ടിക്കൊണ്ടേ ഇരിക്കണം ആയിഷ, സ്വർഗത്തിന്റെ വാതിൽ മുട്ടിക്കൊണ്ടേ ഇരിക്കണം ആയിഷ, മുട്ടുവീൻ തുറക്കപ്പെടുമെന്നാണല്ലോ അല്ലേ, മുട്ടുവീൻ തുറക്കപ്പെടുമെന്നാണല്ലോ, മുട്ടിയാലാണല്ലോ തുറക്കപ്പെടുന്നത്, മുട്ടാതെ തുറക്കപ്പെടൂലല്ലോ, അതുകൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ മുട്ടിക്കൊണ്ടേ ഇരിക്കണം ആയിഷ. അല്ലാഹുവിന്റെ ഹബീബിനോട് ആയിഷ ബിബി ചോദിച്ചുവല്ലോ, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് സ്വർഗത്തിന്റെ വാതിൽ ഞാൻ മുട്ടേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ബിൽജൂ, പട്ടിണി കിടന്നിട്ടാണ് സ്വർഗത്തിന്റെ വാതിൽ മുട്ടേണ്ടത്, പട്ടിണി കിടക്കുന്ന ആളുകളിലേക്ക് പിശാച്ചു വരൂല. ലൗലാ അന്നശയാത്വീന ലയഹൂമൂന ഇലാ ഖുലൂബി ബനീ ആദം, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ശരീരത്തിലേക്ക് പിശാച്ച് കയറിക്കൂടുമായിരുന്നില്ലെങ്കിൽ, ലനറു ഇലാ മലകൂതി സമാ, ആകാശങ്ങളിലെ നിഗൂഢതകൾ പ്രതിഭാസങ്ങളും അത്ഭുതങ്ങളും അവന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമായിരുന്നു. ആകാശങ്ങൾക്കപ്പുറത്തുള്ളത് കാണാൻ പറ്റുന്നില്ലല്ലോ, സ്വർഗീയ ലോകങ്ങളുടേത് കണ്ണിന്റെ മറയത്തുള്ളത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. പിശാച്ച് കയറിക്കൂടിയത് കൊണ്ടാണ് പിശാച്ചിനെ ശരീരത്തിൽ നിന്ന് അകറ്റാനുള്ള വഴി പട്ടിണി കിടക്കലാണ്. വയറ് നിറയെ ഭക്ഷണം കഴിക്കരുത്, 24 മണിക്കൂർ ഫാസ്റ്റ് ഫുഡ് ആവട്ടെ, ഹോട്ടലിൽ പോയിട്ടാവട്ടെ, വീട്ടിലാവട്ടെ, വയറ് നിറയെ ഭക്ഷണം കഴിക്കരുത്. എന്നും ഭക്ഷണം ഒരു ഭാഗം മാത്രം കഴിച്ച്, ഒരു ഭാഗം വെള്ളത്തിന് വേണ്ടി ബാക്കി വെച്ച്, ഒരു ഭാഗം എന്നും അവിടെ ഫ്രീ ആയിട്ടിരിക്കണം. അത് തന്നെ ഭക്ഷണം കഴിക്കുമ്പോ വിശന്നാലേ കഴിക്കാൻ പാടുള്ളൂ. 3 നേരം 4 നേരം 5 നേരം എന്ന നിയന്ത്രണം ഭക്ഷണത്തിലില്ല, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. നാസ്ത കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, ഉച്ചക്ക് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, രാത്രി കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, അതൊക്കെ നമ്മുടെ ശാസ്ത്രീയ മേഖലകളിൽ പറയപ്പെടുന്നുണ്ടെങ്കിലും വിശന്നാലേ ഭക്ഷണം കഴിക്കുള്ളൂ. മഹാന്മാരായ സ്വഹാബാക്കൾ കഴിക്കുമ്പോൾ തന്നെ വയറു നിറയെ അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അവർക്ക് രോഗവും ഉണ്ടായിട്ടില്ല. വിശന്നാലേ അവർ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ, വിശക്കുമ്പോഴാണ് അവർ ഭക്ഷണം കഴിച്ചത്. കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയെ ഭക്ഷണം കഴിക്കാറില്ല, നമ്മളെ വിശക്കാൻ വേണ്ടി കാത്തിരിക്കാറില്ല. രാവിലെ എണീറ്റ ഉടനെ കണ്ണൂരുകാരെ പുതിയാപ്പിളമാർക്കൊരു ചായ അല്ലേ, എണ്ണക്കടി പഴം പൊരിച്ചത്, അതില്ലെങ്കിൽ പിന്നെ പ്രശ്നമായി അല്ലേ, കുഴപ്പമായി. കണ്ണൂരിലൊരു പുതിയാപ്പിളയുടെ കതിപ്പെടുത്തിട്ടൊരു അവർ തങ്ങൾ എന്നോട് പറഞ്ഞു, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടേ നിക്കാഹിൻ്റെ സമയമായി, അപ്പോൾ പുതിയാപ്പിള ഇരിക്കുകയാണ്, ഉസ്താദെത്തി, തങ്ങന്മാരൊക്കെ എത്തി, ഈ വീട്ടിലെ പുതിയാപ്പിള മാത്രം എത്തിയിട്ടില്ല. അപ്പോൾ പുതിയാപ്പിള ഫോൺ വിളിച്ചിട്ട് നിക്കാഹ് കഴിഞ്ഞോ ചോദിച്ചു. ഇല്ലില്ല, നിങ്ങളിവിടെ ഇപ്പത്തും ഞാൻ വരുന്നുണ്ട്. അങ്ങനെ വിളിച്ച് ഫോൺ വിളിച്ച് പുതിയാപ്പിള വരാതെ കല്യാണം കഴിച്ചാൽ പ്രശ്നമില്ല നിങ്ങളുടെ നാട്ടിൽ അല്ലേ, ആ പുതിയാപ്പിള വരാതെ കല്യാണം കഴിച്ചാൽ പിന്നെ സബുഉൽ മുബിഖാത്ത്, വൻ ദോഷമാണത്. അങ്ങനെ പുതിയാപ്പിളെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു, നിക്കാ കഴിഞ്ഞോ? ഇല്ല. അന്ന് ഇപ്പത്തെന്ന് പറഞ്ഞു, ഒരു അരമണിക്കൂർ കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞു, അതിനിടയിൽ 3ോ 4ോ 5ോ തവണ പുതിയാപ്പിള ഫോൺ വിളിച്ചു. പുതിയാപ്പിളയുടെ ഉദ്ദേശം തങ്ങൾക്ക് മനസ്സിലായി, തങ്ങൾക്ക് മനസ്സിലായി. തങ്ങൾ പറഞ്ഞു, ഇനി ഫോൺ വിളിച്ചാൽ പറയണം നിക്കാഹ് കഴിഞ്ഞു എന്ന് പറയണം എന്ന് പറഞ്ഞു. അടുത്ത ഫോൺ വന്നു, നിക്കാ കഴിഞ്ഞോ? ആ നിക്കാ കഴിഞ്ഞു. പുതിയാപ്പിള വന്നില്ലേ, കയ്യൊക്കെ മടക്കി, ഞാനില്ലാതെ എന്നോട് പറയാതെ നിങ്ങൾ എങ്ങനെ നിക്കാ കഴിച്ചു? അപ്പോൾ തങ്ങൾ പറഞ്ഞു, പൊന്നുമോനെ, എനിക്കറിയാം നിങ്ങൾ ഉദ്ദേശം, നിങ്ങൾക്ക് പ്രശ്നമാക്കാൻ ആഗ്രഹിക്കുന്നത് നിക്കാ കഴിഞ്ഞിട്ടില്ല, ഇവിടെ ഇരുന്നോളി, എന്നിട്ട് നിക്കാ അയച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയാപ്പിളമാരൊക്കെ ഉണ്ടാകുമ്പോഴേ രാവിലത്തെ ചായൻ്റെ ഒരു കടി കുറഞ്ഞു പോയവന് പ്രശ്നമാണല്ലോ. അപ്പോൾ നല്ല രാവിലെ നല്ല മനോഹരമായ ചായ, സുബ എണിച്ചുടനൊരു ചായ, അത് കഴിഞ്ഞിട്ട് നാസ്ത, അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിക്ക് കഞ്ഞിയല്ലേ, കഞ്ഞി ഉണ്ടാ ഇല്ലേ, ഇല്ലേ, ഇവിടില്ല കഞ്ഞി, ഇവിടെ ഇല്ല, കോഴിക്കോട്, ഇവിടെ കോഴിക്കോട് സിസ്റ്റേ, ഡിസ്ട്രിക്ട് കണ്ണൂരാണ്. ഇവിടുത്തെ കല്യാണത്തിൻ്റെ സിസ്റ്റം എങ്ങനെയാണ്? കോഴിക്കോട് സിസ്റ്റാണോ? ഓ, പറഞ്ഞതൊക്കെ പാത്തിലായി പോയല്ലോ, പാത്തിലായിട്ടല്ലേ, നിങ്ങൾക്ക് പറ്റുന്നാണല്ലോ ഇന്ന് ഫുള്ള് പറഞ്ഞതല്ലേ. ആ ആ എന്തോ ആട്ട് ചെയ്താലും സമയം കഴിഞ്ഞു, ലാസ്റ്റ് പറഞ്ഞത് സുഖമായി, നേരത്തെ പറഞ്ഞ നമുക്ക് വിഷയം തന്നെ മാറ്റായിരുന്നു. അപ്പോൾ ഏതായാലും അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും 11 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കണം എന്നൊരു നിർബന്ധമില്ല. അത് വിശക്കുമ്പോൾ കഴിക്കണം, കഴിക്കുമ്പോൾ വേറെ നിറയെ കഴിക്കരുത്. രോഗം എന്നൊരു വസ്തു ഉണ്ടാവുകയില്ല.
രോഗം വരാതിരിക്കാൻ വേറൊരു മരുന്നും കൂടി ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി ഖൈറിൽ അസ്മാഇ. ബിസ്മില്ലാഹി റബ്ബിൽ അർളി വസ്സമാ. ബിസ്മില്ലാഹി അല്ലദീ ലാ യദുർറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വല ഫി സമാഇ വഹുവ സമീഉൽ അലീം. ഈ ഒരു ദിക്ര ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ, വിഷം കഴിച്ചാൽ വരെ ശരീരത്തിലേക്ക് വിഷം കയറൂല എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ ഭക്ഷണം കെമിക്കലുകൾ നിറഞ്ഞതാണ്. ചൈനക്കാരുടെ പ്ലാസ്റ്റിക് മുട്ടയും പ്ലാസ്റ്റിക് അരിയൊക്കെ വന്ന കാലാണ് അല്ലേ? അല്ലേ, ചൈനക്കാരെ അരിയൊക്കെ കണ്ടില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ അരി. ക്യാബേജ് വരെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടില്ലേ വാട്സപ്പിൽ? സത്യമാണെന്ന് അറിയില്ല, ക്യാബേജ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒറിജിനൽ ക്യാബേജിന് വെല്ലുന്ന ക്യാബേജ് 40 ദിവസം കൊണ്ട് വളർന്നു വരുന്ന നല്ല ബ്രോയിലർ ചിക്കൻ അല്ലേ, ഹോർമോണുകൾ കുത്തിവെച്ച് ഇഞ്ചക്ഷൻ വെച്ചിട്ട് 40 ദിവസം കൊണ്ട് ആ കോഴി ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? കോഴി നമ്മൾ കഴിക്കൂലേ, 40 ദിവസത്തിൽ ആ കോഴിൻ്റെ വളർച്ച. നമ്മുടെ നാടൻ കോഴി എത്ര കാണെങ്കിൽ എത്ര വർഷം കാത്തിരിക്കണം, എത്ര വർഷം കാത്തിരിക്കണം. 40 ദിവസം കൊണ്ട് ഹോർമോണുകൾ കുത്തിക്കയറ്റി, ഇഞ്ചക്ഷനുകൾ കുത്തിക്കയറ്റിയ ചിക്കൻ കളർ വരാതിരിക്കുമ്പോൾ നമ്മുടെ ബത്തക്കയിലേക്ക്, തണ്ണിമത്തനിലേക്ക് ഇഞ്ചക്ഷൻ കയറ്റി കളർഫുള്ളാക്കി വെക്കുന്ന പത്തക്കകൾ, ഫ്രൂട്ട്സുകൾ, കെമിക്കലുകൾ, നമ്മുടെ എൻഡോസൾഫാൻ്റെ കെമിക്കലുകൾ ഉപയോഗിച്ച് എത്താനായ ഓക്കെ ഓക്കെ അത്ര അല്ലേ അത്ര വായിച്ചില്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചു നോക്കാം എല്ലാവർക്കും. അപ്പോൾ മനസ്സിലായില്ലേ, എൻഡോസൾഫാനൊക്കെ അടിച്ചിട്ടാ പച്ചക്കറി വരിക തമിഴ്നാടിനൊക്കെ, അതൊക്കെ കഴിച്ചിട്ട് വിഷമല്ലാതെ നമ്മൾ കഴിക്കുന്നുണ്ടോ? അപ്പം ഇങ്ങനെയുള്ള ഭക്ഷണ വിഭവങ്ങളിൽ നിന്ന് ശരീരത്തിലേക്ക് വിഷങ്ങളും രോഗങ്ങളും വരാതിരിക്കാൻ പഠിപ്പിച്ച ഒരു ദിക്ർ പഠിച്ചോളൂ ഈ സഹോദരങ്ങളെ. ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ചെല്ലാതെ കഴിക്കരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എല്ലാവർക്കും അറിയുന്നതാണിത്. അത് കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹി ഖൈറിൽ അസ്മാഇ. ബിസ്മില്ലാഹി ഖൈറിൽ അസ്മാഇ. ബിസ്മില്ലാഹി ഖൈറിൽ അസ്മാഇ. بسم الله رب الأرض والسماء. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. وهان ما رايا بندذا ما ريق بدتيا الله بن حبيب بن حديثان دي ونرى پربل ما يا حديثان دي. ഇതൊരാൾ ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ വിഷം വരെ ശരീരത്തിലേക്ക് കയറൂല എന്നാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രോഗം വരാതിരിക്കാൻ, ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാതെ ആഫിയത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്ത് ഭക്ഷണം വേണം കഴിച്ചോളൂ. കഴിക്കുമ്പോൾ വേറെ നിറയെ കഴിക്കരുത്. പക്ഷേ ഈ ഒരു ബിസ്മി ചൊല്ലി കഴിക്കാൻ ശ്രമിക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉറക്കെ ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. بسم الله خير الأسماء. بسم الله رب الأرض والسماء. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. ഈ ഒരു ദിക്ര ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനായ റബ്ബിൻ്റെ നാമം കൊണ്ട്, ബിസ്മില്ലാഹി ഖൈറിൽ അസ്മാ പേരുകളിൽ ഏറ്റവും നല്ല പേരുകൊണ്ട്, ബിസ്മില്ലാഹി റബ്ബിൽ അർളി വസ്സമാ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവിൻ്റെ പേരുകൊണ്ട്, ബിസ്മില്ലാഹി അല്ലദീ ലാ യദുർറു മഅസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ഏത് റബ്ബിൻ്റെ നാമം കൊണ്ടാണോ ആ റബ്ബിൻ്റെ നാമം ഉച്ചരിച്ചാൽ ഭൂമിയിലുള്ള ആകാശത്തുള്ള ഒരു ഷർറും സംഭവിക്കൂല. അങ്ങനെയുള്ള റബ്ബിൻ്റെ നാമം കൊണ്ട് ഞാൻ കഴിക്കുന്നു, തിന്നോളൂ, ഒരു വശം പോലും ശരീരത്തിലേക്ക് കയറൂല എന്ന് പരിശുദ്ധ റസൂൽ. ഇത് കഴിച്ചിട്ടാണ് മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹുവിന്റെ വിഷം കുടിച്ചത് എന്ന് ഹദീസിൽ കാണാം എന്ന് പറഞ്ഞ് വിശ്വാസമില്ലാതെ വിഷം കുടിച്ചാ അപ്പം മീത്താവും. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹുവിനെ കുടിച്ചു എന്ന് പറഞ്ഞിട്ട് കുടിക്കണ്ട, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കുടിക്കൊന്നാവില്ല. അത് വിശ്വാസം പോലെയാണ്, 100% നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഉറപ്പാണ്, ഒരു ചുക്കും സംഭവിക്കില്ല. ആ ഒരു വിശ്വാസം കൊണ്ടാണ് മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹുവിനെ ജൂതന്മാര് വിഷം കുടിക്കാൻ പറഞ്ഞപ്പോൾ വിഷം കുടിച്ചിട്ട് ശരീരത്തിലേക്ക് പറ്റാതിരുന്നത്, വിഷം ശരീരത്തിലേക്ക് തട്ടാതിരുന്നത് അവരുടെ അചഞ്ചലമായ വിശ്വാസമാണത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
ഞാൻ പറഞ്ഞു വരുന്നത് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെയും അള്ളാഹുവിന്റെ ഹബീബിന്റെയും ഇടയിൽ ഇടക്കിടെ അസ്വസ്ഥതകൾ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ വളരെ രമ്യമായ രീതിയിൽ, വളരെ മനോഹരമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, ഒരു അടിപിടിക്ക് അവസരം നൽകാതെ അള്ളാഹുവിന്റെ ഹബീബ് വളരെ ഭംഗിയായിട്ട് അതിനെ പരിഹരിക്കുകയാണ് ഉണ്ടായത്. അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ കുടുംബത്തിലോ നാട്ടിലോ ജനങ്ങളെയോ അറിയിക്കാതെ, ഉപ്പമാരെ ഉമ്മമാരെ അറിയിക്കാതെ അള്ളാഹുവിന്റെ ഹബീബ് തന്നെ എല്ലാം വളരെ രമ്യമായി പരിഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീട് സ്വർഗമാക്കാൻ നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് എങ്ങനെ? സൽസ്വഭാവിയായിരിക്കണം ഭാര്യയും ഭർത്താവും. അള്ളാഹുവിന്റെ കോടതിയിൽ സമ്പാദ്യങ്ങളും മക്കളും ഉപകരിക്കാത്ത ഒരു കാലം വരാനുണ്ട്. അവിടെ രക്ഷപ്പെടുന്നത് ആരാ? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നല്ല സ്വൽസ്വഭാവമുള്ള ആളുകൾക്കേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. സൗന്ദര്യമില്ലാത്തതിന്റെ പേരിൽ വിവാഹമോചനങ്ങൾ ഇവിടെ നടക്കാറില്ല. സമ്പത്തില്ലാത്തതിന്റെ പേരിൽ വിവാഹമോചനങ്ങൾ നടക്കാറില്ല. നല്ല സുമുഖന്മാരായ പുതിയാപ്പിളമാരെ ഉപ്പമാര് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് അതിഷ്ടപ്പെടാതെ ഏതെങ്കിലും കോന്തന്മാരുടെ കൂടെ ഒളിച്ചോടുന്ന പെണ്ണുങ്ങളില്ലേ? കാണാനൊരു ലുക്കില്ലാത്ത, ഒരു സൗന്ദര്യമില്ലാത്ത ആഫ്രിക്കക്കാരെ പോലെയുള്ള ഏതെങ്കിലും തമിഴന്മാരുടെ കൂടെ ഒളിച്ചോടുന്ന ആളുകളില്ലേ? സൗന്ദര്യം കൊണ്ട് ഇവിടെ വിവാഹമോചനങ്ങൾ നടക്കാറില്ല. പെണ്ണിന്റെ സൗന്ദര്യം പോരാ, ഭർത്താവിന്റെ സൗന്ദര്യം പോരാ, സമ്പത്തില്ലാത്തതിന്റെ പേരിൽ നടക്കാറില്ല. 1400 വിവാഹമോചനങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. എന്തിന്റെ പേരിലാണ് നടക്കുന്നത്? സ്വഭാവ ദൂഷ്യമാണ്. ഭർത്താവിന്റെ സ്വഭാവം പോരാ, ഭാര്യയുടെ സ്വഭാവം പോരാ. അതുകൊണ്ട് എല്ലാവരും സ്വന്തം സ്വഭാവം നന്നാക്കി. സ്വഭാവം നന്നായാലേ സ്വർഗം കിട്ടുള്ളൂ. സ്വഭാവം നന്നാവാത്തവന് സ്വർഗമില്ല. വീട് സ്വർഗമാവണമെങ്കിലും രണ്ടുപേരുടെയും സ്വഭാവം നന്നാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ ദാമ്പത്യ ജീവിതം അള്ളാഹു ഖൈറിലാക്കട്ടെ. കൺകുളിർമയുള്ള മക്കളാക്കട്ടെ. മക്കളില്ലാത്ത ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ ദുആ കൊണ്ട് വസീത്ത് ചെയ്യാറുണ്ട്. ഇന്നലെ ഒരാൾ ദുആ കൊണ്ട് വസീത്ത് ചെയ്തു. മാലിക് ദിനാർ തങ്ങളുടെ മണ്ണിൽ വെച്ചിട്ട് 17 വർഷമായി. അള്ളാഹുവേ മക്കളെ നൽകണേ അല്ലാ, മക്കളെ നൽകണേ അല്ലാ, മക്കളില്ലാതെ നീ പരീക്ഷിക്കല്ല റബ്ബേ. 35 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തൊരു സഹോദരൻ ഈ അടുത്തൊരു നമ്മുടെ തൊട്ടടുത്തുള്ളൊരു നാട്ടിൽ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹുവേ മക്കളെ നൽകണേ അല്ലാ, ഒരാളെയും മക്കളില്ലാതെ നീ പരീക്ഷിക്കല്ല റബ്ബേ. നൽകിയ മക്കളെയൊക്കെ നീ മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഇന്നും ഇന്നലകളിലൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുന്ന മാതാപിതാക്കളുടെ കണ്ണീര് കുടിക്കുന്ന മക്കൾ തരുന്നതിനേക്കാളും നല്ലത് തരാതിരിക്കലാണ് റബ്ബേ. അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ ഖൈറാക്കണേ റബ്ബേ. സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. നിന്റെ ശർറായ വിധിയിൽ നിന്ന് നീ കാക്കണേ അല്ലാ. വായിക്കണ്ട. പേര് പറയാൻ ആഗ്രഹമില്ലാത്തൊരു സഹോദരി മോതിരം കൊടുത്തയച്ചിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരിയുടെ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ദുനിയാവിൽ തന്നെ അള്ളാഹു ഈ മോതിരത്തിന് പകരം 2 മോതിരം അള്ളാഹു കൊടുക്കട്ടെ. 500 രൂപ ഒരു സഹോദരൻ അള്ളാഹു ചെയ്ത ശുക്രന് സംഭാവനയായി 500 രൂപ അള്ളാഹു ഇനിയും ഏറ്റിയേറ്റി കൊടുക്കട്ടെ. ദുനിയാവിൽ തന്നെ അതിൻ്റെ പകരം അള്ളാഹു നൽകട്ടെ. പിന്നെ സംസാരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് പേര് സംഭാവന ചെയ്തിട്ടുണ്ട്. കാൽവേദന അള്ളാഹു ശിഫ നൽകട്ടെ. 6 വയസ്സുള്ള കുട്ടി ഉറക്കത്തിൽ മുദ്രയിക്കുന്നു. അള്ളാഹു